നമസ്കാരം. അതിഥിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചിത്രകലയുടെ ഒരു മഹാഗുരുവിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ബ്രോസ് കൃഷ്ണൻ മാസ്റ്റർ, വടകരയിലും ഈ മലബാറിലൊക്കെ അറിയപ്പെടുന്ന ബ്രോസ് എന്ന പേരിലാണ് ബ്രോസ് കൃഷ്ണൻ മാസ്റ്റർ. അദ്ദേഹത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. മാഷേ നമസ്കാരം. ആ നമസ്കാരം. രചനയിലാണല്ലേ? അതെ അതെ. എനിക്ക് തോന്നുന്നു മാഷയുടെ പെയിന്റിങ്ങിൽ കൂടുതൽ കാണുന്നത് ഇതുപോലുള്ള മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ. എന്താണ് അതിന്റെ ഒരു കാര്യം? എന്താണ് പ്രകൃതി ഒരു കള്ളത്തരം കാണിക്കില്ല, പ്രകൃതി നിത്യ സത്യമാണ്. അതുകൊണ്ടാണ് എനിക്ക് പ്രകൃതിയോട് പ്രകൃതി ചിത്രങ്ങൾ അധികവും വരച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയും ജീവജാലങ്ങളും പ്രകൃതിയുള്ള ജീവജാലങ്ങളൊക്കെ അതൊക്കെ ഇപ്പോ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്കെ. ഇനിയിപ്പം പിന്നെ കാഴ്ച ബംഗ്ലാവിലൊക്കെ പോകേണ്ടി വരും. ജീവജാലങ്ങളെ എനിക്ക് ഞാൻ നേരത്തെ ചോദിച്ചു പോലെ എന്താണ് ഈ ബ്രോസ് വന്നത്? ആ ബ്രോസ് എന്ന് പറഞ്ഞത് ഞാനും എൻ്റെ അനുജനും കൂടിയാണ് അതാദ്യം ഒരു ചിത്രരചന ഒരു ബോർഡ് എഴുത്ത് തുടങ്ങി. അല്ല ബോർഡ് എഴുത്ത് വീട്ടിൽ തന്നെ എഴുതി. അങ്ങനെ വടകരയിൽ നമ്മൾ എം കൃഷ്ണേട്ടല്ലേ എം എൽ എ അച്ഛനുമായിട്ട് വലിയ പരിചയമുണ്ട്. അപ്പോൾ ഞങ്ങൾ മക്കളെ പറ്റി ചോദിക്കുമ്പോൾ ഇങ്ങനെ ചിത്രം വരക്കലുണ്ടെന്ന് പറയുമ്പം പറഞ്ഞു ഒരു ബോർഡ് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ബോർഡ് എഴുതണം. അപ്പോൾ ഞാനും എൻ്റെ അനുജനും കൂടി പോയി കടത്തനാട് പിന്നെ ലെതർ വർക്ക്സ് അവിടെ ടൗണിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ബോർഡ് എഴുതിയപ്പോൾ നമ്മളെന്ത് പേര് വെക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ടാളും കൂടി ബ്രോസ് നോക്കാം. പിന്നീട് അതിനൊരു മാറ്റം വന്നു. കാരണം വെച്ചാൽ ഈ ബ്രോസിൽ കുറേ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആകർഷകരായി. അപ്പോൾ അല്പാൽപ്പം കഴിവുള്ള കലാകാരന്മാരുമാണ്. അപ്പോൾ നമ്മളൊരു മേക്കപ്പ് ടീം ഉണ്ടാക്കി അന്നേരം തന്നെ. എപ്പോഴും ഏത് കാലഘട്ടം? വളരെ മുമ്പേലാണ്, പല 75 മുമ്പേലാണ്. ശരി, 65-66 കാലഘട്ടത്തിലാണ് ഞങ്ങൾ ബ്രോസ് ഉണ്ടാക്കുന്നത്. ഒരു 67-68 ആകുമ്പോഴത്തേക്കാണ് ഇവർ വന്നത്. ശിഷ്യന്മാരൊക്കെ വന്നു. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് ചെയ്യും. നമുക്ക് പിന്നെ രണ്ടാളും പോരാ, ഒരു മേക്കപ്പ് ടീമും കൂടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനിച്ചത്. ബ്രോസ് മാറ്റണ്ട, അതിലെ എക്സ്പാൻഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാങ്ക് റോഡിലെ ഒരു സംഘം. ബാങ്ക് റോഡിലെ ഒരു സംഘം. അപ്പം ബാങ്ക് റോഡിലെ ഒരു സംഘം എന്നാണ് അത് ബ്രോസ് ആക്കി. അങ്ങനെ ബ്രോസ് ആക്കി. അപ്പോൾ പിന്നെ ധാരാളം ശിഷ്യന്മാരുണ്ടായി. പിന്നെ ചിത്രകലയോട് പിന്നെ താല്പര്യം വന്ന് ജന്മനാ കഴിവില്ലാത്ത ആൾ പോലും ചിത്രം വരക്കാൻ തുടങ്ങി. പാറയിൽ പോലും ഞങ്ങൾ ചിത്രം നടത്തിയത് ചെങ്കല്ലൂര്. ഇതൊരു അമ്പലം ടിപ്പു സുൽത്താന്റെ കാലത്ത് പടയോട്ടം നടത്തിയപ്പോൾ അമ്പലം മുടിഞ്ഞാണ് ചെറിയ ആൾ പറയുന്നത്. പക്ഷെ അതിന്റെ മുമ്പേ തന്നെ ഇത് നശിപ്പിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമുണ്ട് ഇവിടെ, അത്ഭുതപ്പെട്ടു പോകുന്നത്. ഇവിടുന്ന് ഒരു 10 ഉയരത്തിൽ ആ മലേന്റെ ചരുവിൽ എപ്പോഴും ജലം കിട്ടുന്നൊരു ഒരു കുളം, കിണറല്ല കുളം. പലരും കുളിക്കുന്നതാണ്. ആ വെള്ളം വറ്റാറില്ല, ഏടെ വെള്ളം വറ്റിയാലും അതിൽ വറ്റില്ല. അപ്പോൾ ഞങ്ങളെല്ലാം അടുത്തില്ലാലോ. പിന്നെ തിരുമ്പൽ ഒഴിവാക്കി വെള്ളം കുറഞ്ഞപ്പോൾ പിന്നെ കുളിക്കലാക്കി. അതിൻ്റെ മേലെ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് വെള്ളമുണ്ട് പറയുന്നു. അതേസമയം എൻ്റെ താഴ്വരകൾ 28 കോലമുണ്ട് താഴെയുള്ള കിണർ. ഇത് പ്രകൃതിൻ്റെ ഒരു ഒരു കളിയാണല്ലോ. അപ്പോൾ നമുക്ക് ചിത്രകലയെ കുറിച്ച് തന്നെ പറയാം. അപ്പോൾ എനിക്ക് ഈ ചിത്രകലയോട് വലിയൊരു താല്പര്യം വരുന്നത് ജന്മനാ ഉണ്ടാകുമായിരിക്കും, പക്ഷെ അന്നേരമൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാരണം ഞാൻ പണിക്കോട്ടി സ്കൂളിൽ, അന്ന് ഇവിടെ സ്കൂളില്ല, പണിക്കോട്ടി സ്കൂളിൽ തൊണ്ടിവളങ്ങര സ്കൂളിൽ ചേർന്നപ്പോൾ അവിടെ ഒരു നമ്മുടെ മൂത്തമ്മേൻ്റെ മകൻ ഒരു പെൻസിൽ ശേഖരിക്കുന്നു. ഏത് പെൻസിൽ എന്ന് പറഞ്ഞാൽ എഴുത്ത് സ്ലേറ്റ് പെൻസിൽ, സ്ലേറ്റ് പെൻസിൽ കഷ്ണം കഷ്ണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ശേഖരിക്കുന്നത് കാളിമർദ്ദനത്തിൻ്റെ ഒരു ചിത്രം, പിന്നെ കാർബൺ പേപ്പർ വെച്ചിട്ട് ചിത്രം വരച്ചിട്ട് ഒരു കടലാസിൽ ഒട്ടിച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും. പെൻസിൽ കൊടുത്താൽ ചിത്രം കാണിക്കും. അപ്പം ഞാൻ പെൻസിൽ കൊടുക്കാതെ തന്നെ നമ്മളേട്ടനായതുകൊണ്ട് ചിത്രം നോക്കാം. അപ്പം എനിക്ക് അന്നേരം തന്നെ തോന്നി എനിക്ക് ഇതുപോലെ തന്നെ ആക്കിയാലെന്താണ്. അങ്ങനെയാണ് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഏടോ വിഷമമൊന്നുമില്ല ഞാൻ ട്രേസ് എടുത്താ. ട്രേസ് എടുത്തെന്ന് പറഞ്ഞാൽ ട്രേസ് പേപ്പർ ഒന്നും അറിയില്ല. അപ്പം വെളിച്ചെണ്ണ കലത്തലയിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട് ട്രേസ് എടുത്തിട്ട് അത് മാറ്റി ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പം അന്ന് മുതൽ എനിക്ക് ചിത്രം വരക്കാൻ തുടങ്ങി. പക്ഷേ കണാരായിട്ട് കണാരനായ പേര് പോലീസുകാരനായിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പം മരിച്ചു.
എൻ്റെ ചിത്രം കണ്ട അയാൾ അത്ഭുതപ്പെട്ടു. ഞാൻ പറഞ്ഞ് കമലാരേട്ടൻ ആ നിനക്ക് പ്രചോദനം തന്നു. അങ്ങനെ കമലാരേട്ടൻ്റെ മകള് എൻ്റെ ശിഷ്യയായി ചിത്രരചനയിൽ ഒളിപ്പം ഗൾഫിലുള്ളത്. അപ്പോൾ ഇങ്ങനെ വളർത്തിക്കൊണ്ട്. അപ്പോൾ എനിക്ക് അച്ഛൻ്റെയും അമ്മേൻ്റെയും പ്രോത്സാഹനം നല്ലോണം കിട്ടി. ആ എന്താ വെച്ചാൽ അച്ഛനോട് ഞാൻ നേരിട്ട് പറയില്ല, അന്ന് വലിയ ബഹുമാനം പേടിയാണ്. അമ്മയോട് പറഞ്ഞിട്ട് അമ്മ ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ അമ്മ എൻ്റെ ചിത്രം കണ്ടപ്പോൾ പിന്നെ അമ്മ പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്, ഇങ്ങനെ കിട്ടൻ എന്നെ വിളിക്കാം. കിട്ടൻ ഇങ്ങനെ ചില ചിത്രങ്ങളും മറ്റു നിങ്ങൾ കണ്ടിനാന്ന് വെച്ചു. അപ്പം അച്ഛൻ വന്ന് കണ്ട് സന്തോഷത്തോട് കിട്ടി. എന്നോടൊന്നും അതിൻ്റെ പ്രതികരണം ഒന്നുമില്ല. അപ്പം പിന്നെ ഞാൻ വരക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഞാൻ പണിക്കോട്ടി സ്കൂളിൽ ചേരുന്ന സമയത്തന്നെ, അന്ന് പണിക്കോട്ടി സ്കൂൾ പഠിക്കുന്ന സമയത്തന്നെ, അപ്പോൾ ഇവിടെ സ്കൂൾ വന്നു. അച്ഛൻ്റെയൊക്കെ പ്രയത്നത്തിൽ അച്ഛനെ പോലത്തെ കുറേ ആൾക്കാരെ പറഞ്ഞത് ദേശസേവാ സംഘം എന്ന ഒരു അന്നൊരു പ്രത്യേക പിന്നെ വിഭാഗം സംഘമുണ്ടാക്കി രണ്ട് കൊല്ലം ശമ്പളമില്ലാതെ പ്രവർത്തിയെടുത്തു. നമ്മുടെ ഫോട്ടോഗ്രാഫറുടെ വലിയച്ഛൻ രണ്ട് കൊല്ലക്കാലം ശമ്പളമില്ലാതെ പല വീട്ടിൽ നിന്നും ഭക്ഷണം കൊടുത്തുകൊണ്ട് മനസ്സിലാവില്ല. അപ്പോൾ വലിയ തുടക്കം എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ചെക്കായ മാഷും പിന്നെ പിന്നെ ചെക്കായ മാഷേ ഉള്ളൂ രണ്ട് അധ്യാപകർ, ഒന്ന് മറ്റേ പിന്നെ ഇതല്ലേ നമ്പ്യാറായത് കൊണ്ട് അയാൾ നമ്മളെ വീട്ടിൽ നിന്നും വരുമല്ല. അതിന് അയാൾ വീടെടുത്തുണ്ട്. അതെ, അത് മാത്രമല്ല അയാൾ വീട്ടിലെടുത്തുണ്ട്. അപ്പോൾ ചെക്കായ മാഷക്ക് വീടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര പേടിയാണ്. മാഷ ഞങ്ങളെ കൂടെ വരുമ്പോൾ തന്നെ പേടിയാണ്. അങ്ങനെ പോയി പിന്നെ വെള്ളിയാഴ്ച വേറൊരു വീട്ട് അവസാനിക്കും. അപ്പം അഞ്ച് വീട്ടുകളിലും ഭക്ഷണം കൊടുത്തുകൊണ്ട് അവസാനിക്കും. അങ്ങനെ മാഷാണ് എനിക്ക് കൂടുതൽ പ്രോത്സാഹനം തന്നെ പറഞ്ഞാൽ എന്നോട് പറയും. പിന്നെ ഒരു അതിൻ്റെ അടുത്തൊരു കുളമുണ്ട്. അപ്പോൾ ഒഴിവ് സമയത്ത് മാഷയെ കൂട്ടിപ്പോവും. അവിടെ കൂട്ടിപ്പോയിട്ട് പറയും പിന്നെ ഇങ്ങനെ ഒരു വലിയൊരു മാവുണ്ട്, അതിൻ്റെ അടുത്ത് ചെറിയൊരു മാവുണ്ട്, കുളവുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു ഇത് നോക്കി വരക്കാനാവും. ഞാൻ എല്ലാം നോക്കി വരക്കാനാവില്ല, ഇത് ഞാൻ വരം വരക്കാം. അപ്പം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഇനി വരക്കണ്ട, ഇനി വീട്ടിൽ പോയിട്ട് ഈ ചിത്രം വരച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് ഭാവനാ ചിത്രം ചിത്രം കിട്ടി ഒരു അടിസ്ഥാനം ഉണ്ടായത്. മാഷ് അങ്ങനെ വരക്കുമല്ലെങ്കിലും അത്യാവശ്യം വരക്കുമൊക്കെ ചെയ്യാം. മാഷ മകനും നല്ല നന്നായിട്ട് വരക്കും, ഗംഗാർ മാഷ്. അപ്പോൾ പിന്നെ സ്കൂളിൽ നിന്ന് പ്രോത്സാഹനം തന്നു. അതുകൊണ്ട് എന്തുണ്ടായിരുന്നാൽ പിന്നെ മറ്റേ വിദ്യാഭ്യാസ കാര്യത്തിൽ അല്പം പിന്നോട്ടായി. പിന്നെ നമ്മുടെ പോയി ആ അപ്പോൾ ആരും കുറ്റവും പറയില്ല. അച്ഛൻ ഇവിടെ അറിയപ്പെടുന്ന ഒരാളായത് കൊണ്ട് എൻ്റെ പോരായ്മകൾ അവർ പറയാറില്ല. അത് പറയാത്തതുകൊണ്ടാണ് എനിക്കിത് വന്നത്. അച്ഛനും പറയാറില്ല. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അന്ന് രക്ഷാക്കന്മാരോട് രക്ഷാക്കന്മാർ പറയണമല്ലോ അധ്യാപകരോട്. അന്ന് ഒന്നും പറയുന്നില്ല. പറയാത്ത എന്താ വെച്ചാൽ അച്ഛനായതുകൊണ്ട് അച്ഛൻ്റെ മകനായതുകൊണ്ടും ഒന്നും പറയില്ല. എൻ്റെ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിലും, പക്ഷേ ഞാനങ്ങനെ കുറ്റം ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് വൈകല്യം ഉള്ളതുകൊണ്ട് അനുസുഖമില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഇന്നൊന്നും പോകാം. പിന്നെ അന്നേ പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്നതിൽ ചെക്കായ മാഷ് നിയന്ത്രണത്തിൽ ആ കുളത്തു നിന്ന് ചാല് കീറിയിട്ട് പിന്നെ വെള്ളം തേവിയിട്ട് സ്കൂളിൻ്റെ പരിസരത്തൊരു കുണ്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് പച്ചക്കറി ഉണ്ടാക്കി. അന്നേ പച്ചക്കറി അക്കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 53 54 കാലഘട്ടത്തിൽ ഞങ്ങൾ പച്ചക്കറി ഉണ്ടാക്കിയിട്ട് കഞ്ഞിക്ക് ഉപയോഗിച്ചു. അപ്പോൾ മാഷ് ഇടക്കിടക്ക് ഇങ്ങനെ പറയും ഒരു ചിത്രം നാളെ കൊണ്ട് വരച്ചുകൊണ്ട് വരണമെന്ന്. അത് കണ്ടിട്ട് എൻ്റെ സുഹൃത്തുക്കളും പ്രധാനപ്പെട്ട ഒരു പാറക്കെട്ടി ബാലൻ പറഞ്ഞാൽ എല്ലാം രാവിലെ വന്ന പാടൻ കഴിഞ്ഞ ചിത്രം വേണ്ടി വന്നു. ചുമ്മാ അവകാശപ്പെട്ട പോലെ അപ്പോൾ അങ്ങനെ കൊടുത്ത്. അപ്പം ഈ ചിത്രം വരക്കുന്നതുകൊണ്ട് എല്ലാവർക്കും എന്നോട് ലേശം ഇഷ്ടം തോന്നുന്നു, സൗന്ദര്യം കൊണ്ടല്ല. അങ്ങനെ പിന്നെ പോയി. പിന്നെ അതിന് പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഹയർ സ്റ്റഡി ചെറ്റാത്തി യു പി സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഇവിടെ നിന്ന് മാനേജർ പറഞ്ഞു മൂപ്പറ നന്നായിട്ട് വരക്കുക, അതിനൊരു പ്രോത്സാഹനം കൊടുക്കണം. നമുക്ക് മാട ചെന്ന് നോക്കുമ്പോൾ എല്ലാം ചിത്രകാരന്മാരാണല്ലോ, മാനേജർ ഗംഭീര ചിത്ര അച്ഛൻ നമ്പ്യാർ നല്ല അയാൾ ധാരാളം ചിത്രങ്ങൾ ക്ലാസ്സിൽ തൂക്കിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. നമ്മളെ അലക്സാണ്ടറും പുരുഷോത്തമനും തമ്മിലൊരു സംവാദം മാഷ് ഭാവനയിൽ വരച്ചിട്ട് അവിടെ തൂക്കി. എനിക്ക് ഇപ്പോൾ ആ മനസ്സിലാ ചിത്രം ട്രാൻസ്പാരൻ്റ് സൈസ് ട്രാൻസ്പാരൻസിയിലാണ് ആ ക്ലാസ്സിൽ. അന്ന് മാനേജറായിരുന്ന അച്ഛൻ നമ്പ്യാർ വരച്ച അലക്സാണ്ടറും പുരുഷോത്തമനും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് അത്. അദ്ദേഹം കാണിച്ച അടിയാറ് പറയാത്ത ഒരൊറ്റ വ്യക്തിയാണ് ഇന്ത്യയിൽ വിദേശികൾക്ക് അടിയാറ് പറയാത്ത ആദ്യത്തെ ഒറ്റ പുരുഷോത്തമൻ എന്ന് പറയാം. അത് ധൈര്യസമേതം രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭാവത്തോടുള്ള ചിത്രം വരച്ചപ്പോൾ ഞാനത് എല്ലാ ദിവസവും നോക്കിയിട്ട് മനസ്സിൽ കാണും. പക്ഷേ അതുപോലെ വരക്കാനാവില്ല. ഒരിക്കലും ഞാൻ വരച്ച് മാഷം കാണിച്ചപ്പോൾ എടാ ഇനി ഇതിങ്ങനെ വരച്ചോ എന്നാ ഇനി പറഞ്ഞ പോലെ എല്ലാവരും എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നെ പ്രോത്സാഹിപ്പിക്കും. അയാൾ പറയും ഒരു അച്ഛൻ നമ്പ്യാറുണ്ട്, പിന്നെ അല്ല ഒരു ചന്ദ്രനായ മാഷുണ്ട്, പിന്നെ എക്സ്പോസ്റ്റ് ഓഫീസാണ് മാഷാണ്, അയാളും പ്രോത്സാഹനം. പിന്നെ കാര്യമായിട്ട് എന്നോട് ഇപ്പോൾ ഇതിനെയൊക്കെ
പരീക്ഷയ്ക്ക് ഇരിക്കണം എന്നുള്ള പ്രചോദനം തന്നെ പി പി എസ് അടിയോടി, എൻ്റെ മലയാളത്തിൻ്റെ അധ്യാപൻ അടിയോടി മാഷാണ്. ഞാൻ 6-ാം ക്ലാസ്സിൽ 7-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ രാമദാസ് വന്നു ചേർന്നു അവിടെ. അങ്ങനെ ആർട്ടിസ്റ്റ് രാമദാസ് കൂടെ പഠിച്ചു അല്ലേ? അതിന് മുമ്പേ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചത് ആചാര്യഭാഷ, അദ്ദേഹത്തിന്റെ ആചാര്യഭാഷയെ കുറിച്ച് ഞാൻ ചോദിക്കാതിരിക്കുകയാണ്. അദ്ദേഹം ആ കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നു കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹത്ത് ഒരു കലാകാരനായിരുന്നു. ആ അനുഭവം ഒന്ന് പങ്കിടാവും. എനിക്ക് അയാളെ ശിഷ്യത്വം നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു. പക്ഷേ കാരണം എന്താ വെച്ചാല് ഞാൻ പരീക്ഷയ്ക്കിരിക്കുന്ന നേരത്തെ അപേക്ഷ കൊടുക്കേണ്ട ചില സംവിധാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ ചിത്രകല അധ്യാപകൻ, അയാൾ പണ്ട് പഠിച്ചതല്ല, അപ്പം പുതിയ എന്തെങ്കിലും ഉണ്ടോന്നു വേണ്ടിയിട്ട് ആചാര്യമാഷ് അടുക്ക് എത്തുന്ന, നമുക്കിവിടെ നമ്മുടെ വലിയൊരു ഗുരുവുണ്ട് ആചാര്യമാഷ്, വലിയ ഗുരു എന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടു അവിടെ അന്ന് ഏറ്റവും വലിയ ആള് പിന്നെ ഒന്ന് മൈലാഞ്ചി, ഡോക്ടർ മൈലാഞ്ചി, എൻ്റെ അടുത്ത് തന്നെയാണല്ലോ അന്ന്, അന്ന് ആശുപത്രി അവിടെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പം അങ്ങനെയുള്ള ഒരാളാന്ന് വിചാരിച്ച് ഞാൻ അടുത്ത് ചെന്നപ്പോൾ ഇയാള് ഹൈറ്റ് പറഞ്ഞ ആളല്ലേ, അപ്പൊ എന്നോട് പറഞ്ഞു ഇതാ മാഷ്, ഏതാ കുട്ടിന്ന് ചോദിച്ചപ്പോ മാഷ് പറഞ്ഞു ഇവൻ ഇപ്പൊ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന കുട്ടിയാണ്, അതിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ വന്നു. ഇവൻ പരീക്ഷയ്ക്ക് ഇരിക്കുന്നു, ഏത് ക്ലാസ്സില്ല? ഞാൻ പറഞ്ഞു 8-ാം ക്ലാസ്സില്. ഓ നവാന്ന് പറഞ്ഞു, നമ്മളെ കൂട്ടിപ്പോയി മാഷോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത്, ഇതിന്റെ നിയമ വശങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത്. അങ്ങനെ അറ്റച്ചി അയാൾ തന്നെ പറഞ്ഞു മൈലാഞ്ചിൻ്റെ ഒക്കെ പോയിട്ട് ഒരു ഫോട്ടോ അറ്റച്ചും കൂടി ചെയ്താൽ പിന്നെ നിങ്ങൾ പോകണ്ട, പിന്നെ ഞങ്ങളെ അപേക്ഷ കൊടുത്താൽ മതി, പരീക്ഷൻ്റെ ഡേറ്റ് അറിയിക്കും, മാഷൊക്കെ അറിയില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഡ്രോയിങ്ങിൻ്റെ പരീക്ഷ 8-ാം ക്ലാസ്സിൽ അന്ന് എഴുതാം അല്ലേ? കെ ജി ടി കേരള ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാം, പിന്നെ അത് നിർത്തി കളി, പിന്നെ KGSE ആയി, പിന്നെ KGSE. എന്നിട്ട് ആചാര്യമാഷ് ആചാര്യമാഷ് പറഞ്ഞു പിന്നെ വരച്ച ചിത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഇത്ര ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു ഇനി എടുത്ത എല്ലാ ഡിസൈൻ അത് നോക്കുമ്പോൾ അന്ന് ഡിസൈനിങ്ങിനാണ് പ്രാധാന്യം. ഡിസൈനിങ് വരി പിന്നെ ഇല്ല, ഇതില്ല ക്ലാസ് ഉണ്ടെങ്കിലും സെമറ്റിക് ഡിസൈൻ എന്നെല്ലാം പറഞ്ഞിട്ടെങ്കിൽ അതിന് പ്രാക്ടീസ് ഇല്ല. അത് ഇവിടെ ഞാനത് തലശ്ശേരി ആർട്സ് സ്കൂളിൽ നിന്നുള്ള ആളും പറഞ്ഞത് ഞങ്ങൾക്ക് ഡിസൈനിങ്ങിന് വലിയ ഒരു ഇത് കോച്ചിങ് ഇല്ല, അത്യാവശ്യം പരീക്ഷയ്ക്ക് വേണ്ടത് മാത്രം. എനിക്ക് കംപ്ലീറ്റ് ഡിസൈനിങ്, അപ്പോൾ ഞാൻ പറഞ്ഞ സാർ ഇത് ഇത് മാത്രം എല്ലാ ദിവസവും ഇങ്ങനെ സെമറ്റിക് ഡിസൈൻ അപ്പുറം വരക്ക ഇപ്പുറം വരക്ക എല്ലാം അറിയുക, ചെറുതാക്കി ഇങ്ങനെ വരച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ മനസ്സിലായി ഇത് ചിത്രം ഒന്ന് മാറ്റി, ഇത് ഇതാണ് കൈക്ക് ബാലൻസ്. അത് എനിക്ക് പിന്നെ മനസ്സിലായി, പിന്നെ മനസ്സിലായി കർവ് ലൈനല്ലോ ശരിക്കും കൈമലിങ് വന്നത് ആ ഡിസൈനും ഉണ്ടാ, ആ അതാ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അങ്ങനെ ഈ ചിത്രങ്ങളെല്ലാം ഞാൻ ആചാര്യഭാഷ എടുക്കുമ്പോൾ അന്നൊരു എക്സിബിഷൻ്റെ തിരക്കിലാണ് ഈ കട്ടിങ്ങിൻ്റെ, അയാൾ കട്ടിങ്ങിൻ്റെ ആളാണ്, ഡ്രോയിങ്ങിനേക്കാണപ്പുറം റബ്ബർ സീലിങ്ങും കട്ടിങ്ങും അതിനകത്തപ്പുറം. കാരണം വെച്ചാൽ പിക്ചറുകൾ പ്രിൻ്റഡ് പിക്ചറുകളെല്ലാം ശരിക്കും നേറാക്കിയിട്ട് കട്ട് ചെയ്ത് ഷാർപ്പാക്കി കട്ട് ചെയ്ത് അതിങ്ങനെ വെക്കുമ്പോൾ കട്ടൗട്ട് ആകുമ്പോൾ ഒരു റിലീഫ് കിട്ടും, ശരിക്കും ഡയമെൻഷനുള്ള പോലെ തോന്നും. അങ്ങനെ ആ വർക്കിലാണ് പഠിച്ചെന്നപ്പോൾ അതെല്ലാത്തും മാറ്റി വെച്ചു, വാമനെ ഇരിക്കുന്നു അതിന് ഇത്ര കണ്ടപ്പോൾ എൻ്റെ പുറത്ത് കെട്ടിയിട്ട് പറഞ്ഞു എനിക്ക് എൻ്റെ അടുക്കൽ ഇന്നൊന്നുമില്ല ഡിസൈനിങ്ങിന് ഒന്നുമില്ല, മറ്റേ എന്താണെന്ന് വെച്ചാല് വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും അയാൾ അനുഗ്രഹം അന്നേ കിട്ടി. പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടാൽ വരുമല്ലോ ഞാൻ പരിസരം എന്താ. അപ്പം പിന്നെ ഞാൻ പരീക്ഷക്കൊക്കെ ഇരുന്ന് ആദ്യത്തെ പരീക്ഷക്ക് തോറ്റുപോയി, അങ്ങനെ ആ പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ പൊട്ടി. അപ്പം എന്നോട് പറഞ്ഞ് നമുക്ക് ഏതായാലും ഇത് പാസ്സായി കളയണം. അപ്പോൾ ഒരു പൊട്ടല് എനിക്ക് വേറെയും പൊട്ടി, 8-ാം ക്ലാസ് തോറ്റ്, 8-ാം ക്ലാസ് രണ്ട് തോറ്റ് പരീക്ഷ. അപ്പോഴൊക്കെ വിഷമായവരെ എന്നെ വിളിച്ച് പറഞ്ഞു ഇപ്പോൾ പരി തോറ്റൊന്നും പ്രശ്നമില്ല, നമുക്ക് ഈ കൊല്ലം അടുത്ത കൊല്ലം നമുക്ക് പാസ്സാകണം. അങ്ങനെ പരീക്ഷയ്ക്ക് പിറ്റാത്ത കൊല്ലം പരീക്ഷയ്ക്ക് എഴുതി, പരീക്ഷയ്ക്ക് എഴുതി, പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇതെല്ലാം കവർ ചെയ്ത് എഴുതി. അന്ന് നല്ല മാർക്കോട് കൂടി പാസ്സായി, ഹയർ പാസ്സാകാൻ ആരും പാസ്സാകാറില്ല. എന്താണെന്ന് വെച്ചാൽ മെമ്മറി ഡ്രോയിങ് ചിലപ്പം വിചാരിക്കാത്ത തൊഴിലായിരിക്കും വരിക. അതിൻ്റെ മുമ്പേ ഒരിക്കൽ രാമദാസൻ മറ്റു പറയുന്നിട്ട് അന്ന് ഭാവനാ ചിത്രം വന്നത് മൂശാരി ഓട്ടുപാത്ര നിർമ്മാണം, അത് ഒരിക്കലും നമ്മളെ ഈ വടകര പ്രദേശത്തിലെ ആളൊന്നും കണ്ടിരുന്നില്ല, ഇല്ല തെക്കോട്ടല്ലേ കാണൂ. അപ്പൊ അവരെ പാസ്സാക്കും, ഇവിടെ ഉള്ള ആൾ പാസ്സാകില്ല. പിന്നെ ഭാവനയില് കളിമണ്ണില് മറ്റേതാക്കി മാറ്റിയിട്ടെല്ലാം ചെയ്യണം, അധികം തോറ്റു പോവാ ഭാവനാ ചിത്രങ്ങൾ. മെമ്മറി എനിക്കന്ന് വന്നപ്പോ മാഷ് പറഞ്ഞു ഇനി ഈ ചിത്രം വരക്ക്, ഞങ്ങൾക്ക് പാലക്കാട്ട് ഞാൻ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ വന്നൊരു ചിത്രമാണ് യുവാവ് സൈക്കിളിൽ നിന്നല്ല ഒരു ചിത്രം. അപ്പൊ ആ ചിത്രം മെമ്മറി. അപ്പൊ ഞാൻ രണ്ടു ദിവസം പ്രാക്ടീസ് ചെയ്തപ്പോ ഇത് മതി, ഇത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്തത് പിന്നെ ഒരു കബഡി നിരത്തുന്ന ഒരു ചിത്രം, എന്നോട് പറഞ്ഞു നാളെ കബഡി നിരത്തുന്ന ഒരാൾ വരുന്നുണ്ട് നമുക്കത് നോക്കി വരച്ചാൽ മതി. അങ്ങനെ രണ്ട് പ്രാക്ടീസ് ആയി. എനിക്ക് പരീക്ഷയുടെ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ആദ്യം തന്നെ വന്നത് യുവാവ് സൈക്കിളിൽ നിന്നാണ്, അതാ വന്നത്. അപ്പം ഞാൻ അന്നേരം തന്നെ പ്രാർത്ഥിച്ചു ഫസ്റ്റ് അന്നത്തെ മാഷായിട്ട് പരിചയപ്പെടുന്നില്ല, കാരണം അതാ ഭാവനയിൽ എടുക്കുമ്പോൾ തന്നെ എൻ്റെ ചിത്രം കഴിഞ്ഞു, 1.5 മണിക്കൂർ ഉണ്ട് എൻ്റെ ഷെയ്ഡിങ് എല്ലാം കഴിഞ്ഞു. അവിടെ
ഞങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്തൊക്കെ നോക്കുമെന്ന് പറഞ്ഞു. നമ്പർ കറക്റ്റ് ചെയ്താളാ എന്നെല്ലാം പറഞ്ഞ് അരമണിക്കൂർ വീണ്ടും ഇരിപ്പിച്ച അയാൾ. അപ്പം കഴിഞ്ഞപ്പം കുട്ടീനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇളയമ്മ എൻ്റെ മകൻ്റെ സുരേന്ദ്രൻ, അതിപ്പം ബോംബെയിലല്ല. അപ്പോൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഇതെൻ്റെ ക്ലാസ് മാസ്റ്റർ എൻ്റെ എൻ്റെ ഡ്രോയിങ് ടീച്ചറാ. അപ്പോൾ അവിടെ സുര ഇതാരാ പിന്നെ അമ്മാൻ്റെ മകൻ്റെ മകനാണ് പിന്നെ നന്നായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ എന്നോട് പറഞ്ഞ് എഴുതുന്ന പഠിച്ച് ഞാൻ പറഞ്ഞ് സ്കൂളിൽ പഠിച്ച സ്കൂൾ ഓഫ് ആർട്സിലാണോ അല്ലാലോ ഞാൻ കണ്ടില്ലാലോ ഞാൻ പറഞ്ഞ നല്ല സാർ എന്നാൽ ഇവിടെ നിന്നായിരിക്കും പക്ഷേ നമ്മളെ ആന്റണീസ്റ്റിസ്റ്റാണ് നമ്മളെ ഇവിടെ യൂണിവേഴ്സിറ്റിയിലാണ് അവിടെ പോയി ഞാൻ പറഞ്ഞില്ല സാർ ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് നിന്ന് വീട്ടിൽ പോയി പഠിച്ചാണ് വെരി ഗുഡ് എന്ന് പറഞ്ഞു എനിക്കൊരു ഭാവി ഉണ്ട് എന്ന് പറഞ്ഞു. മാഷ ജീവിതത്തിൽ ഏറ്റവും ഒരു ഒരു ടേണിങ് പോയിന്റ് ഉണ്ടായത് ഒരു ആ പഠനം നിർത്തേണ്ടി വന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ട് ഈ ഡ്രോയിങ്ങിന്റെ പരീക്ഷയല്ല അല്ലാതെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നിട്ടില്ല നിർത്തേണ്ടി വന്നു കുറച്ച് ദിവസം. അപ്പോൾ അത് വേറൊരാളെ ഞാൻ പരീക്ഷ പാസ്സായതുകൊണ്ട് എനിക്ക് വേറൊരു സ്കൂളിൽ എൻ്റെ അബദ്ധം എന്താണെന്ന് വെച്ചാൽ രണ്ടു കൊല്ലം തോറ്റല്ല ഞാൻ എട്ടുമ്പോൾ അങ്ങനെ രാമദാസൻ മാഷ ടി മേടിച്ച് ഇരിക്കേണ്ട ഒരു സ്കൂളും പോയി ഞാനും എടോ ഞാൻ ടി സി മേടിച്ചു എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടം ഇത്രയോ പ്രൈസ് മേടിച്ചു കൊടുത്തില്ലേ പാസ്സാക്കിയില്ലല്ലോ എനിക്കും തോന്നി. അപ്പോൾ എൻ്റെ ടി സി അച്ഛനെ കൊണ്ട് നിർബന്ധിച്ച് ടി സി മേടിച്ചു മേടിച്ച് കൊണ്ടുപോകാം പിന്നെ ഞാൻ നിനക്ക് തോന്നി ആ ടി സി നിർബന്ധമായിട്ട് മേടിക്കേണ്ട ഇല്ലായിരുന്നു തോറ്റമെന്ന് പ്രശ്നമല്ല നമ്മളെ ഒരു ലക്ഷ്യമാണല്ലോ. അപ്പോൾ വാങ്ങി എൻ്റെ വാശിക്ക് വാങ്ങി ഇവിടെ വന്ന് അപ്പോൾ സ്കൂളിൽ ചേരണമല്ലോ വേറെ സ്കൂളിൽ നിന്ന് തോറ്റ കൊണ്ട് ഇടി എടുക്കുന്നില്ല അശ്ശരി. അങ്ങനെ ബി എം സ്കൂളിൽ പോയി ബി എം സ്കൂളിൽ പോയപ്പോൾ അച്ഛൻ പറഞ്ഞിങ്ങനെ പരീക്ഷയെല്ലാം പാസ്സായ കുട്ടിയാന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ശരി എന്നാൽ സിക്സ് വർഷത്തിൻ്റെ കഴിയട്ടെ എന്ന് പറഞ്ഞു. ആറാമത്തെ പ്രവൃത്തി ദിവസം കഴിയട്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞില്ല ഇടക്ക് അച്ഛന് പരിചയമുള്ള ഒരു എം എം സ്കൂളിലൊരു മാഷ് അമ്മദ് മാഷുണ്ട് അമ്മദ് മാഷോട് പറഞ്ഞൊരു ഹയർ പാസ് ആയതാണ് ഞാൻ അവിടെ നോക്കട്ടെ ഇവന് എന്തെങ്കിലും വേറെ എന്നെ ഓനാൻ ചേർക്കണ്ടെന്ന് പറഞ്ഞാൽ ഓന് വയ്യ കാലിന് ഭിന്നശേഷിയാണ് അതെന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അച്ഛൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയി അടുത്ത് നോക്കുമ്പോൾ ഈ മാഷില്ല ഏൽപ്പിച്ച മാഷില്ല. അച്ഛൻ ആ പുറത്തിരുന്ന നേരത്തെ ചോദിച്ചു എന്താ പുറത്തിരിക്കുന്ന ആരെയും കാണുമെന്ന് അല്ല ഞാൻ ഇങ്ങനെ എൻ്റെ കുട്ടീനെ ചേർക്കാൻ അത് ചേർക്കാൻ വേണ്ടിയിട്ട് മാഷ ഏൽപ്പിച്ചിരുന്നു അമ്പത് മാഷ ആ കുട്ടീനെ ചേർത്തല്ലോ എന്ന് പറഞ്ഞു. അച്ഛൻ വിചാരിച്ചു എന്നെ ചേർത്ത് ഞാൻ പോകുന്നേരത്തെ ഞാൻ വീട്ടിലല്ലേ അല്ലല്ലോ പിന്നെ വീട്ടിലാവില്ല അല്ല ഞാൻ വിളിച്ചുകൊണ്ട് വരാമെന്ന് അച്ഛൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുമോ ഞാൻ വരുന്ന നേരത്തെ വീട്ടിലല്ലേ ഇപ്പോൾ അന്ന് നോക്കുന്ന നേരത്തെ കാലിന് സുഖമില്ലാത്തൊരു രാഘവൻ ആ കുട്ടത്തില്ല അയ്യോ മാറിപ്പോയി അല്ല അയാൾ ഏൽപ്പിച്ച കാലിന് സുഖമില്ലാത്തൊരു കുട്ടിയാണ് കുട്ടത്ത എൻ്റെ കുട്ടത്താണെന്നല്ലോ പറഞ്ഞു. അപ്പോൾ ഓനാ ചേർത്തു രാഘവനെ ചേർത്തു രാഘവനെ ചേർത്ത് പിന്നെ എനിക്ക് സീറ്റില്ല അപ്പോൾ എന്നിട്ട് അമ്മദ് മാഷ് പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു മടങ്ങി വന്നപ്പോൾ എൻ്റെ ഡ്രോയിങ് മാഷ് ഞാൻ തോറ്ററിയില്ല ഞാൻ സ്കൂളിൽ പോകാത്തതിന് ശേഷം അയാളൊന്ന് അന്വേഷിച്ചാ അപ്പോൾ ഡിപ്ലോമ ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ തോറ്റിക്കുന്നു. അപ്പോൾ അന്നേരം തന്നെ അയാൾ വന്ന് സ്കൂളിൽ നിന്ന് ചോദിച്ച് ലീവ് എടുത്തിട്ട് അച്ഛൻ്റെ പീടിയിൽ വന്നു അച്ഛനൊന്ന് കച്ചവടം ഉണ്ടായിരുന്നു ജേക്കറോട് അച്ഛനോട് പറഞ്ഞു ഞാൻ അറിയില്ല ഇവനങ്ങനെ തോറ്റ് തോറ്റുപോയോ മാത്രമല്ല മാഷേ ഓനെ ഞാൻ എൻ്റെ സ്കൂളിൽ നോക്കും എടുക്കുന്നുമില്ല. അപ്പോൾ അന്നേരം പറഞ്ഞു ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ നേരെ പോയി ചന്ദ്രശേഖരൻ മാഷെടുക്കും ശാന്തി നിര്യാതരം തിരുവനന്തപുരം സ്കൂൾ അങ്ങനെ പോയപ്പോൾ അയാളോട് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു ഹയർ പാസ്സായ കുട്ടിയാണ് നമുക്ക് മാറത്ത ഡ്രോയിങ് മാഷ് ഹയർ പാസ്സായിക്കുള്ളൂ അപ്പോൾ അയാളെ അന്നേരം പറഞ്ഞ് ഞാൻ വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് തന്നെ ഞാൻ അവിടുന്ന് പോയി അവിടുന്ന് പോയെന്ന് പറഞ്ഞാൽ നടന്നു പോയതാണ് അവിടുന്ന് ഇപ്പം ബസ് അങ്ങനെ നടന്നു പോയി അവിടെ ആദ്യം തന്നെ എൻ്റെ കാലിന് സുഖമില്ലാത്ത കണ്ടപ്പോൾ അയാൾ ചോദിച്ച് അല്ല ഇവന് നടക്കാൻ പറ്റില്ല ആ നടക്കുമല്ലോ ചോ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവിടെ എന്നോട് പറഞ്ഞ് ഇനി ഞാൻ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ പരീക്ഷ പാസ്സായ കൊണ്ടാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു പ്രൈസ് സ്കൂളിന് വേണ്ടിയിട്ട് വാങ്ങിത്തരണം. അങ്ങനെ എന്നാ അങ്ങനെ സ്കൂളിൽ ചേർത്ത് സ്കൂളിൽ ചേർന്ന് പിന്നെ ആദ്യം തന്നെ ക്ലാസ്സിൽ ഏറ്റവും വലിയ ഞാനാണ് അപ്പോൾ എനിക്കൊരു വിഷമം പോലെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് വലിയ കുട്ടികൾ വന്ന് അവിടെ വരാണ്ടിരുന്നു ക്ലാസ്സിൽ തന്നെ അപ്പോൾ ഒരു ധൈര്യമായി അങ്ങനെ ആടുന്ന് ആ കൊല്ലം പിന്നെ പിന്നെ സംസ്ഥാന വ്യഞ്ജനോത്സവം ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് പിന്നെ ഷോർണൂരിൽ നിന്ന് ഷോർണൂർ സ്കൂളിൽ നിന്ന് സംസ്ഥാന വ്യോത്സവത്തിന് ആദ്യം കൊയിലാണ്ടി കൊയിലാണ്ടിയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയ ഞാൻ ജില്ലയിൽ കിട്ടി അപ്പോൾ ജില്ലയിൽ കിട്ടിയപ്പോൾ അഭിനന്ദനവും എല്ലാം സ്കൂളിൽ നിന്ന് അഭിനന്ദനമെല്ലാം തന്നെ അപ്പോഴത്തെ കുട്ടികളെല്ലാം സ്കൂളിലെ കുട്ടികളെല്ലാം അറിയപ്പെട്ട് പുതിയൊരു കുട്ടിയാണ് പിന്നെ പിന്നെ സമ്മാനം വാങ്ങിയെന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ കുട്ടികൾ എൻ്റെ അടുത്ത് വരുവാൻ തുടങ്ങി ഒരു ചിത്രം എന്ന് പറഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിലെല്ലാം ചിത്രമുണ്ട് അതിൻ്റെ എവിടെ ഇതെല്ലാം പിന്നെ എനിക്ക് അത് തന്നെ പണി. അപ്പോൾ മാഷ് ഇടക്കിടക്ക് പറയാൻ വേണ്ട സഹായിക്കുന്ന ഒരു സഹായമൊന്നും വേണ്ടേ അങ്ങനെ ആടെ മനസ്സിലായി അതുവരെ ഫസ്റ്റ് സെക്കൻഡും എല്ലാം മേടിച്ച രണ്ട് കുട്ടികളുണ്ട് ഓല് ഞാൻ വന്നേരെ ഓലുണ്ടല്ല എന്നെ മേടിച്ച ഡ്രോയിങ്ങിലും പെയിൻറ്റിങ്ങിലും ഞാൻ തന്നെയായി അങ്ങനെ പിന്നെ ഒരു പിറ്റേത്തെ കൊല്ലോ അപ്പോൾ അവനോട്ട് പിന്നെ സംസ്ഥാന വ്യഞ്ജനോത്സവത്തിൽ പങ്കെടുക്കുകയും ഞാൻ ആർന്ന് റിസൾട്ട് വന്നപ്പോൾ അവനക്ക് സമ്മാനമുണ്ട് ഒരു വലിയ ട്രോഫിയുണ്ട് അതാ സ്കൂളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ട്രോഫി ഇതിൻ്റെ സ്കൂളിൽ എൻ്റെ ട്രോഫിയാണ്.
അത് കൊടുത്തപ്പോൾ അസംബ്ലിയിൽ നിന്ന് എല്ലാ ഒരു പ്രസയിൽ തന്നെ കുട്ടികളെല്ലാം കൂടുതൽ താണ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം പരിചയപ്പെടും. പിന്നെ അസായ സമൂഹത്തിൽ മറ്റേ പ്രസയ അധ്യക്ഷനായിട്ട് വിളിക്കും. അപ്പോൾ മെനക്കേടിന് ഇപ്പോൾ ഒരു മന്ത്രി സ്ഥാനക്കാൻ തരാം. അങ്ങനെ അത് പരീക്ഷ പാസ്സായി. വേഗം എസ് എൽ സി ഫസ്റ്റ് ചാൻസ് തൊട്ട് ഇംഗ്ലീഷും ഹിന്ദിയും കിട്ടിയില്ല. ബാക്കിയെല്ലാത്തിലും 50-60% മാർക്കുണ്ട്. അങ്ങനെ അടുത്ത് തന്നെ ടി എസ് പോയിട്ട് കുഞ്ഞുശ്വൻ മാഷിനെ വന്നിട്ട് രണ്ടോ ഫില്ല് ചെയ്ത് പരീക്ഷ റിസൾട്ട് ആയ ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ കാട്ട് ഹയറ് പാസ്സായ ഉടനെ ഞാൻ അവിടെ എംപ്ലോയ്മെൻ്റ് രജിസ്റ്റർ ചെയ്തു. അത് പപ്പൻ പറഞ്ഞതന്നെ ഇത് ഇവിടെ ഞാൻ പറഞ്ഞ എന്നോട് പാസ്സായ ഉടനെ പിന്നെ പാസ്സായി ലോവറിൻ്റെ അയാൾ പറഞ്ഞിട്ട് ചെയ്ത ഹയർ പാസ്സായ റിസൾട്ട് ചെയ്തു. അങ്ങനെ പാസ്സായി നോക്കുമ്പോൾ ഈ ഈ പോസ്റ്റ് ഇവിടെ പിന്നെ അല്ല പിന്നെ ഇൻ്റർവ്യൂ വന്ന് ഇൻ്റർവ്യൂ വന്നപ്പോൾ എംപ്ലോയ് അന്ന് തന്നെ ടി ടി സി കൊടുത്തിരുന്നു. ഇ ടി സിൻ്റെ കാർഡും വന്ന് ഒരു ദിവസമാണ്. അപ്പോൾ അന്ന് കളക്ടറേറ്റ് നമ്മളെ ഇപ്പോഴത്തെ എൽ ഐ സി ഓഫീസിൻ്റെ അടിയിൽ കളക്ടറേറ്റ് അവിടെ നിന്ന് ഞാൻ അങ്ങ് കടന്നു പോകുമ്പോൾ എൻ്റെ 405 എനിക്കിപ്പോൾ ഓർമ്മ 400 റോൾ നമ്പർ 405 എന്ന് വിളിച്ചപ്പോൾ കാർഡും കൊണ്ടുള്ളിൽ കടന്ന് ഞാൻ മാഷോട് പറഞ്ഞ് എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ കാണിച്ചു കൊടുത്തു. അവിടെ പോയി ചേർന്ന് അവിടെ പോയി ചേർന്നപ്പോൾ നമ്മൾ ചെറിയ ഒരു സാധാരണ വേഷത്തിൽ അങ്ങ് ചെന്നപ്പോൾ ഒരു വൈറ്റ് പാൻഡലിട്ട ആൾ പറഞ്ഞു ഇവിടെ ഈ ബില്ലിംഗ് യൂണിറ്റ് ഇന്ന് ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ നല്ല സാധി കളഞ്ഞു ഏയ് ഒന്നുമില്ല ഇന്ന് ലീവാ ഇന്ന് സ്വീകരിക്കുന്നൊന്നുമില്ല ഇപ്പോഴും ഓഫീസ് വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മെല്ലെ അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരാൾ ഇറങ്ങി ഒരു കുഞ്ഞിക്കണ്ണ് പയ്യോളിയല്ലേ എന്താ. അപ്പോൾ അയാൾക്കറിയാം എന്നാ ഞാൻ ഇൻ്റർവ്യൂവിന് ഉണ്ടല്ലോ. അപ്പോൾ കത്ത് സാർ വന്നു പിന്നെ ഇയാൾ എൻ്റെ പിന്നാലെ അയാൾ സാർ എന്നോട് അബദ്ധം പറ്റി പോയതാന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അങ്ങനെയാണ് കെ എസ് ഇ ബിയിൽ ചേർന്ന് ട്രേസറ പോസ്റ്റിൽ. ഇത്രയും നല്ലൊരു കലാകാരൻ ഹയർ ലോവറൊക്കെ പാസ്സായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ആ കെ എസ് ഇ ബി പോയിൽ ജോയിൻ ചെയ്തത്? എപ്പോഴെങ്കിലും ഒരു ജോലി സർക്കാർ ജോലി അതാണല്ലോ അതാണല്ലോ. അപ്പൊ അത് മാത്രം എംപ്ലോയ്മെന്റ് ആയതുകൊണ്ട് കുറച്ചു കാലമല്ലേ ഉണ്ടാവും മറ്റൊരു അവസരം വരണ്ടേ. അപ്പൊ എന്തായാലും എന്റെ പ്രതീക്ഷ എന്താ വെച്ചാൽ അന്ന് മണിയൂർ ഹൈസ്കൂളിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരു ഡ്രോയിങ് പോസ്റ്റ് ഉണ്ടാവും. അപ്പൊ എന്റെ ലക്ഷ്യം അതും കൂടി ഉണ്ടായിരുന്നു. മറ്റേ അതിന്റെ ഇടയ്ക്ക് എന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇന്റർവ്യൂ വന്നു. പിന്നെ ഞാൻ സ്കൂളിൽ ചേരുമ്പോ ഇന്റർവ്യൂവിന് രണ്ടാളേ ഉള്ളു. അതിൽ പാർട്ട് ടൈം ആയതുകൊണ്ട് മേപ്പയൊരു സ്കൂളിൽ ഒരു കുഞ്ഞു കുഞ്ഞാം മാഷുണ്ട് കുഞ്ഞെന്നാ വിളിക്കുക അയാളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്കൂളിലായിരുന്നു ജോയിൻ ചെയ്ത്. ജോയിൻ ചെയ്ത് മണിയൂർ പഞ്ചായത്ത് സ്കൂളിൽ ചേരുമ്പോൾ എൻ്റെ ഗുരുനാഥന്മാരാടിൽ അത് മാത്രമേ ഒരു രസം എന്ന് വെച്ചാൽ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരാൾ എന്നോട് നാണു പി എന്നാണ് മരിച്ചു എന്നോട് എന്തെല്ലാം ഷാ ഇപ്പം എന്തെല്ലാം ചെയ്യുന്നത് ഞാൻ ന്യൂ സ്കൂളിൽ നിന്നെ പോയത് പിന്നെ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ സ്കൂളിൽ ചേർന്നതാണ് ഓൻ്റെ മാഷായിട്ട് ഞാൻ ചേർന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോകുമ്പോൾ അന്ന് ഞാൻ ക്ലാസ്സിൽ ഓൻ്റെ ക്ലാസ്സിൽ ആദ്യം തന്നെ പോകുന്നത് അവസാനം തലതാഴ്ച കഴിഞ്ഞു പണ്ടുവിടെ അങ്ങനെ ഒരാ കുറെ കുട്ടികളുണ്ട്. എൻ്റെ ഒരു തിരുവോ സ്കൂളിൽ പഠിച്ച കുട്ടികളെല്ലാം അവിടെ 9-ാം ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഒരു 3-ാമത്തെ വയസ്സിലാണ്. ഇപ്പോൾ വയസ്സ് നോക്കണ്ട ഞാൻ പറഞ്ഞില്ലേ കുറെ കൊല്ലം മിസ് ആയി. 22-ാമത്തെ വയസ്സിൽ 22-ാമത്തെ വയസ്സിലാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകുന്നത്. അപ്പോ അതെല്ലാം ഒരു ഭാഗ്യം. എനിക്ക് അതിന് വേറെ സാധനമുണ്ട് എല്ലാവരും പോലെ എനിക്ക് ചെയ്യാൻ വൈകല്യം ഉണ്ടല്ലോ. അല്ല ഞാൻ ചേട്ടി വൈകല്യം വൈകല്യം മാഷ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? അത് എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ ജന്മനാളാണ്. ഇതൊരു വികൃതി കൊണ്ടുവന്ന കുട്ടിക്കാലത്തുള്ള വികൃതി കൊണ്ടുവന്ന ഞാൻ അന്ന് പുറകിട്ട് നേരത്തെ എല്ലാവരും കൂടി ഒരാളെ പുറകിട്ടു. എല്ലാവരും കൂടി ഒരാളെ പുറകിട്ട് കൊടുക്കും. ആ ഘട്ടത്തിൽ എല്ലാവരും മറ്റൊരു പുരയും കിട്ടും. പരസ്പരം കൂലിയില്ല, ഭക്ഷണമുണ്ട്. ഉച്ചക്കും വൈകുന്നേരം എല്ലാം ഭക്ഷണമാണ്. പിറ്റേന്ന് രാവിലെ ഉണ്ടായി നമ്മളെ പോലത്തിലേക്ക് നല്ല സദ്യ ഉണ്ട്. പായസം കൊടുക്കലുണ്ട്, ഉറക്കം കൊടുക്കലെല്ലാം ഉണ്ട്. അതിലെല്ലാം പങ്കെടുത്ത പിറ്റേന്ന് രാവിലെ കൊടുത്ത ചോറും ഉണ്ടാവും. അതിനാളെല്ലാം വിളിച്ച് ആളെ ഇതെല്ലാം ഇവിടുന്ന് ഈ വീട്ടിൽ നിന്നും പിന്നെ ഈ ഓല താത്തിയിട്ടിട്ട് ഇങ്ങനെ കരിച്ചോല ഇങ്ങനെ കുത്തു. അപ്പൊ ഞാൻ എലീനെ കൊല്ലാൻ വേണ്ടി ഇന്ത്യൻ കൂടെയെല്ലാം പായും. അന്നേരം അമ്മയെല്ലാം പറഞ്ഞു ഇങ്ങനെ ഒരു ഭാഗത്ത് പോയി കളിക്കാറുണ്ട്. ഇവിടെ എല്ലാവരും ഒരു 5-8 ആളുണ്ട്. അങ്ങനെ പോയി എൻ്റെ പങ്കാമ്പലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ഓല കണ്ടു ഇങ്ങനെ കൂട്ടിയിട്ട് കൊള്ളിൻ്റെ അരുവിൽ ഇത്രയൊക്കെ അറിയാലോ കൊള്ള. അപ്പോൾ കണ്ടപ്പോൾ ആരോ ഒരാളതിൻ്റെ തുള്ളി നമുക്ക് ഇതിൻ്റെ അകത്ത് തുള്ളി കളിക്കാമെന്ന് പറഞ്ഞു. ഈ ഓല ഓലേൻ്റെ അകത്ത് അപ്പോൾ ഓല ഇങ്ങനെ പച്ചവല കൂട്ടിയിട്ട് അപ്പം ഞങ്ങൾ 9 ആളുണ്ട്. അതിൽ മുമ്പിൽ നമ്മളെ ഏട്ടൻ ബാലൻ വെച്ചു ഓമ്പിലുണ്ട്. പിന്നെ ഞാനാ പിന്നെ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഇടത്തിയുണ്ട് അല്ലാണ്ട് ഇവിടെ ഉള്ളതല്ല നമ്മളെ ഇളമേനെ മക്കൾ. അപ്പോൾ തുള്ളി 2 പ്രാവശ്യം തുള്ളി ഇങ്ങനെ റൗണ്ട് ചെയ്ത് പിന്നെ അത് തുള്ളുന്നത് ഈ മട്ടൻ്റെ ഉള്ളിൽ കൂടി എൻ്റെ കാലങ്ങൾ തോന്നി പോയി. ഇതിൻ്റെ ഉള്ളിൽ കാല് വലിക്കുന്നുണ്ട് ഒരാൾ തുള്ളി ഒരാൾ തുള്ളി വേറെ പിന്നിൽ ക്യൂരായിട്ട് ഇങ്ങനെ നിന്നായിരുന്നു ഇങ്ങനെ തല്ലി തല്ലി പോയി. ഒരാൾ വീണ് ഇവിടെ തെറ്റി ഞാൻ പിന്നെയും വലിക്കുന്ന നേരത്ത് വേറെ ആൾ തുള്ളി മുട്ട് തെറ്റി വേറെ ആൾ ഇങ്ങനെ തുള്ളി 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 എനിക്ക് കാല് നേർത്ത് വിടാണ്ടായി. 2-3 അപകടം തുടർച്ചയായിട്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് എൻ്റെ ഞാൻ കൂക്കിയിരുന്ന നിലവിളിയല്ല ഭയങ്കര കൂക്കി. അപ്പം ഇവര് രസിക്കുന്ന അപ്പോൾ അവസാനം എല്ലാവരും കൂടി പിന്നെ എനിക്ക് ഇങ്ങനെ എടുക്കാൻ നോക്കി. എടുക്കാൻ നോക്കുമ്പോൾ അപ്പോഴത്തേക്ക് വിവരം വന്ന് എങ്ങനെ കിട്ടുന്നത് എന്നെ കിട്ടാന്നാണ്.
അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തുകയിലെ കാലിന് എന്തോ പറ്റിയിരിക്കുന്നു. എടുത്തു നോക്കുന്ന നേരത്തെ എൻ്റെ അരയിൽ രണ്ട് തുടരും, രണ്ട് കണ്ണിയിലെ തുടരുന്ന പറഞ്ഞ സാധനം വലിയ വെള്ളീൻ്റെ രണ്ട് മാമ്പല്ലല്ലേ, അത് മൂന്നാല് കഷ്ണമായിട്ട് പൊട്ടിയിട്ട് പോലെ എൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്നെ എടുത്ത് കൊണ്ടുപോയി, എടുത്ത് കൊണ്ടുപോയി നേരത്ത് ഞാൻ നേരെ പോയി തന്ന് പ്രസിദ്ധനായ ഒരു ഉച്ചക്കാരുണ്ട് കറ്റോടിപ്പിൽ കുഞ്ഞു ഇവിടെയുണ്ട് ഒരു നമ്പർ കളരിയിലുള്ള. അപ്പോൾ പോകുന്ന പോക്കിൽ അയാൾ കൊള്ളും വരുന്നുണ്ടായിരുന്നു. അയാൾ ഒരു നമ്പർ എന്ന് പറഞ്ഞു വൈദ്യാറച്ചൻ. അയാൾ കണ്ട് എന്താണോ പറ്റിയത്, അതെ ഒന്ന് ഇങ്ങനെ വീണത് നോക്കട്ടെ ഞാൻ നോക്കട്ടെ എന്ന് അങ്ങനെ കൊണ്ടുപോയി കോനാൽ കിടത്തി. എനിക്കിപ്പോൾ കിടന്ന ഓർമ്മയുണ്ട്, കാരണം അത്രയും വലിയ വേദന. അപ്പോൾ അങ്ങനെ ഇത് കിടത്തി കാലും നിർത്ത് വെച്ചപ്പോഴത്തേക്ക് ഒരു സ്കെയിൽ പോലത്തെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടുന്ന് ഇവിടം വരെ മുട്ട് വരെ കെട്ടി അവിടെയും കെട്ടി. അപ്പോൾ പോന്നു വീട്ടിൽ തൊക്കെ ഭയങ്കര വേദന എനിക്ക്. നോക്കും ഇവിടെ നീര് വന്നു, ഇത് അയാൾ ശ്രദ്ധിച്ചില്ല, ഇത് തെറ്റിയിട്ട് മേലെയല്ല. അപ്പം ഞാൻ എന്നോട് ചോദിക്കുന്നുണ്ട് ഇവിടെ വേദന, ഞാൻ പറഞ്ഞാടിയ വേദന അറേ എനിക്ക് വീടുന്നതെന്ന് തിരിയുന്നില്ല. അങ്ങനെ അവസാനം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ മദ്യമെല്ലാം നിറഞ്ഞത് രക്ഷയില്ലാണ്ടായിപ്പോയി. പിന്നെ തെറാപ്പി കൊണ്ട്, നാടൻ തെറാപ്പി കൊണ്ട് ഇങ്ങനെ പോകാമെന്നല്ലാതെ അവസാനം കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു. പിന്നെ ഈ സ്റ്റേജിൽ രംഗപടം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി അല്ലേ? രംഗപടത്തിൽ എങ്ങനെയായിരുന്നു, ആരാണ് സമീപിച്ചത് ഫസ്റ്റ് നാടകത്തിൽ രംഗപടം? മലബാറില് ഒട്ടനവധി നാടകങ്ങൾക്ക് രംഗപടം നിർവഹിച്ച ഒരു നല്ല കലാകാരനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രംഗപടത്തിലേക്ക് ഇങ്ങനെ രംഗപടത്തിലേക്ക് വരുന്നത് എനിക്ക് സ്വാധീനിച്ചത് അന്ന് രാഷ്ട്രീയ നാടകം കളിക്കാറുണ്ടായിരുന്നു കണ്ണൂർ അലവിൽ ദേശീയ കലാസമിതിൻ്റെ വേറെ ഏതോ ഒരു കലാസമിതിൻ്റെയും കൂടി അവർ രാഷ്ട്രീയ നാടകം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ നാടകത്തിൽ ഒന്ന് പിന്നെ ഇതാണ് ശബ്ദിക്കുന്ന ശവക്കല്ലറ, അതിൽ പിന്നെ എനിക്ക് ഈ ഫാൻറ്റസിയോടൊരു കടുപ്പം തോന്നിയത് ഈ അതിൻ്റെ അകത്തുനിന്ന് അസ്ഥിക്കൂടം ഉയർന്നു വരുന്നുണ്ട് ഈ പിന്നെ ശബ്ദിക്കുന്ന ശവക്കല്ലറിൽ. അതെൻ്റെ മനസ്സിനെ വല്ലാതെ വേദന പിന്നെ ആഴ്ന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ആ ചിത്രങ്ങൾ തന്നെ ഇത് കൊട്ടാരത്തിൻ്റെയും പണ്ടത്തെ വീടിൻ്റെയും ഒക്കെ കണ്ട്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അത് വരച്ചതാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാനിവിടെ വന്നിട്ട് പേപ്പറിലൊക്കെ ഇങ്ങനത്തെ ചിത്രങ്ങളെല്ലാം വരക്കാൻ തുടങ്ങി. എൻ്റെ വീട് എൻ്റെ ചിത്രം ഇതുപോലത്തെ വീടല്ല, അതൊക്കെ വരച്ചു. അപ്പോൾ ചെറിയ കുടിലുകൾ, പിന്നെ പുസ്തകത്തിലുള്ള ചില വീടുകളും എല്ലാം ഇങ്ങനെ അങ്ങനെ ഇത് കർട്ടനിലേക്ക് മാറ്റാൻ പറ്റില്ല എന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീട് തന്നെ ഒരു ഒരു നാടകത്തിന് വേണ്ടി കർട്ടൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഈ വീട് വലിയ ക്യാൻവാസിൽ വരയ്ക്കുക, അത് നമ്മൾ വരയ്ക്കുമ്പോൾ ചെറിയ മീഡിയം വലിയ ക്യാൻവാസിലേക്ക് വരുമ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ടല്ലോ ഇല്ലേ? അവിടെ തുടങ്ങിയ നാടകത്തിൻ്റെ ഈ വീടാണോ ആദ്യമായിട്ട് ഒരു രംഗപടം? അല്ല അല്ല, ഞാൻ നല്ലൊരു വീട്, ഒരു സാധാ വീട് വരയ്ക്കാൻ വേണ്ടി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ വരച്ചതാണ്. അത് അത് തന്നെ ഹൈസ്കൂൾ പിന്നെ യു പി സ്കൂൾ മാഷ് പറഞ്ഞിട്ടായിരുന്നു ആർ പത്മ. എൻ്റെ എല്ലാ പ്രോപ്പർട്ടീസിൻ്റെയും ഗുരുനാഥൻ അയാൾ. എന്നുവെച്ചാൽ അന്ന് യൂത്ത് ഫെസ്റ്റിവൽ സ്കൂൾ വാർഷികം നടക്കുമ്പോൾ ഈ ക്രൗൺ സെറ്റ്, വാള്, കത്തി ഇതൊക്കെ കാർഡ്ബോർഡ് കൊണ്ട് മുറിച്ച് സിൽവർ പെയിൻ്റ് ഒട്ടിച്ചിട്ട് ഞാൻ ആ കൂട്ടത്തിൽ ഒരു ശിഷ്യനായിട്ട് സ്വീകരിച്ചു. അത് മരിക്കുന്നവരെയും ഞാൻ അത് ശിഷ്യത്വം സ്വീകരിച്ചു. അപ്പോൾ അതിൻ്റെ പ്രചോദനം അങ്ങനെയാണ്. പിന്നെ മണിയൂർ ഭാവന അല്ല, മണിയൂർ ഗ്രാമീണ കലാവേദിക്കാണ് ചരിത്ര നാടകത്തിലും സാമൂഹ്യ നാടകത്തിലും ധാരാളം കർട്ടൻ വരച്ചത്. അത് ഒരാളെ വീട് എനിക്ക് അനുബന്ധിച്ചാണ് ചിത്രം വരക്കുക. കാരണം ഈ പെയിൻറ് മുഴുവൻ ചുമരമ്മലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വരച്ച ഒരു അമ്പലത്തിൻ്റെ കർട്ടനാണ്. ആ ചുമരമ്മല് അവർ പറയുന്ന വെച്ചാൽ ഇപ്പോൾ മാഞ്ഞു പോയിട്ടില്ല അന്ന് അമ്പലത്തിൻ്റെ ചുമല. അന്ന് ഇത്ര വലിപ്പമില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ത് മീഡിയ ഉപയോഗിക്കുന്നത്? മീഡിയ തന്നെ ടെമ്പറ പൗഡറും ഗോന്തും. പിന്നെ വേറൊരാൾ പറഞ്ഞു അങ്ങനെ ഏറ്റവും നല്ലത് മറ്റേ പെയിൻറ്റുകളുണ്ട്, പിന്നെ ഡിസ്റ്റംബർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. കർട്ടൻ കണ്ടപ്പോൾ ചില റെഡ്മാഷ നമുക്ക് ഒരു കട്ടൗട്ടായിക്കൂടെ ഒന്ന് നിൽക്കുന്നത് കർട്ടൻ്റെ അകത്ത് നിന്ന് കട്ടൗട്ടിലേക്ക് പോകാൻ കാരണം കൈരളി വായനശാലയിലെ ഒരു ഗോപിയേട്ടനാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കർട്ടൻ കീറാവോ, ഈ കർട്ടൻ ഇങ്ങനെ നമുക്ക് പിന്നെ തുന്നി ചേർത്താൽ പോരെ, ഞാൻ ചോദിച്ചാൽ അതെന്തിനാ, അതതിൻ്റെ ഉള്ളിൽ കൂടി കടന്നു വരണം. ഞാൻ നമുക്കത് കട്ട് ചെയ്താൽ പോരെ. അപ്പോൾ കട്ട് ചെയ്താൽ വേറെ കുഴപ്പമുണ്ട് മാഷേ, കട്ട് ചെയ്താൽ പിന്നെ അത് വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. അത് അത് കട്ടൗട്ട് തന്നെ ഉപയോഗിക്കണം, അത് വേറെ വഴിയുണ്ട്. അത് നമുക്ക് അങ്ങനെയാണ് കട്ടൗട്ട് തന്നെ ഉണ്ടാക്കാം. ഈ കർട്ടൻ കയറണ്ട, നമ്മൾ ആ സാധനം സംഘടിപ്പിച്ച് തന്നെ ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ സംഘടിപ്പിച്ച് കുറച്ച് പട്ടികയിലാക്കി ഞാൻ ഇന്നത്തെ പോലും സംവിധാനത്തില്ല. കർട്ടൻ മൂന്ന് പീസ് വെച്ചാൽ വീടിൻ്റെ കട്ടൗട്ട്. ഇപ്പം അന്ന് മാറ്റി തരണം. അന്ന് അന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരു ജീപ്പ് തന്നെ വിളിക്കണം. പക്ഷേ ഇപ്പോൾ എട്ടടി നീളയിലെ സാധനങ്ങളായിരുന്നു. അങ്ങനെ പിന്നെ ആദ്യമായിട്ട് കട്ടൗട്ട് ചെയ്ത് അങ്ങനെയാണ്. പിന്നെ ധാരാളം കട്ടൗട്ട് പ്ലൈവുഡ് അടിച്ചിട്ടില്ല. അതും എൻ്റെ ഒരു ഗുരുനാഥൻ ഒരിക്കൽ പറഞ്ഞു, ഈ കട്ടൗട്ട് ചെയ്യുമ്പോൾ ഹാർഡ്ബോർഡ് ചെയ്യുമ്പോൾ മിനുസ് ഉണ്ടാവും. ഹാർഡ്ബോർഡ്സിനെ ചെയ്യുമ്പോൾ എന്നൊരു ഇടവ കൃഷ്ണ ഈ ഹാർഡ്ബോർഡിൽ എന്താ ചെയ്യുന്ന നേരത്തെ ഗ്ലേസിങ് ഉണ്ടാവും, അതില്ലാണ്ടാവും. അതിൻ്റെ റഫ് തല ഉപയോഗിച്ചാൽ മതി, അതിൻ്റെ പുറകിൽ ആ പുറകെ വെച്ച് അങ്ങനെ ആ ഒരു കട്ടൗട്ട് ചെയ്താൽ അങ്ങനെ ചെയ്തപ്പോൾ ഇവരെ ലൈറ്റ് ഉണ്ടാവില്ല. അന്ന് നാടകത്തിൻ്റെ വിജയം ലൈറ്റാണ്, ഏറ്റവും വലിയ വിജയം ലൈറ്റും സെറ്റുമാണ്. നാടകം ഇല്ലെങ്കിലും ഇതുമില്ല. അത് ഒരു സംഗതി പറഞ്ഞുതരാം, നാടകം പോയി പോയിട്ട് രംഗപടം കൊണ്ട് കിട്ടിയത്. അപ്പോൾ അത് ലൈറ്റ് അടിക്കുമ്പോൾ ഗ്ലേസിങ് ഉണ്ടാവില്ല. ഇത് ആചാര്യമാഷ് പറഞ്ഞാണ്.
അപ്പോൾ അത് ഞാൻ പോർട്രേറ്റിലും ചെയ്തിട്ട് അങ്ങനെ റഫ് തലത്തിൽ ചെയ്തിട്ട് എൻ്റെ അധികം പോർട്രേറ്റ് ആർട്ട്ബോർഡിൽ ചെയ്യുന്നതെല്ലാം ഞാൻ റഫ് തലത്തിൽ അത് ഞാൻ ചെയ്തൊരു ചിത്രം കാണിച്ചിട്ട് ഇവിടെ അങ്ങനെ ഉണ്ട് റഫ് തലത്തിൽ ചെയ്ത്. അപ്പോൾ പിന്നെ നാടകത്തിൽ തന്നെ വന്നു, നാടകത്തിൽ വന്ന് അതിലിടക്ക് നാടകത്തിൽ വരുന്നതിന് മുമ്പേ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ നാടകത്തിൽ അഭിനയിച്ചു. ആ ഇവിടെ സ്കൂളിൽ കലിംഗ യുദ്ധത്തിന് ശേഷം എന്നുള്ളൊരു പാഠമുണ്ട്. അത് പിന്നെ ഈ കലിംഗ അശോക ചക്രവർത്തി പിന്നെ ഈ മനമെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ യുദ്ധ പിന്നെ ഇതിൻ്റെ ഇടക്ക് ഒരു കുട്ടീൻ്റെ അപ്പൂപ്പൻ കുട്ടീനെയും കൂട്ടി വരുന്ന ആ കുട്ടി ചോദിക്കുന്ന എവിടെ അപ്പൂപ്പ എൻ്റെ അച്ഛനും അമ്മയുടെയെന്ന്. അന്നേരം അപ്പൂപ്പൻ്റെ എൻ്റെ ഡയലോഗാണ് ഇതാ ഇയാളോട് ചോദിക്കൂ കുട്ടികളെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ നാടകത്തിൽ മോൻ കാണിച്ചിട്ട് ഒരു നാടകം, പക്ഷേ അത് രംഗപ്രവേശം ചെയ്തിട്ട് പ്രവേശിച്ചിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അത് എന്താണെന്ന് അറിയില്ല, ആ മാർഷി ഉണ്ടായിട്ടില്ല. പിന്നെ ചെറ്റാ സ്കൂളിലെത്തിയപ്പോഴാണ് പത്മനാഭൻ പേര നേതൃത്വത്തിൽ ആദ്യമായിട്ട് ഈ സാധനമല്ല കഥാചിയെല്ലാം ഉണ്ടാക്കുമല്ലോ, അപ്പോൾ എനിക്ക് നാടകത്തിൽ നിൽക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ഈ നാടകത്തിലുണ്ട് നാടനാരോ പറഞ്ഞിരിക്കും, ചിത്രം കൂടാണ്ട് ഇവൻ അഭിനയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞ നാടകത്തിൽ, അപ്പോൾ ആ നാടകത്തിൽ ഒരു മാഴവേ മായെന്ന് പറ്റില്ല ഒരു നാടകം, അതാടുള്ള പണി പത്മനാഥൻ പേരാണ്. അപ്പോൾ എനിക്ക് റോളില്ല, എന്നാൽ ഈ വൈകല്യമുള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞാൽ അയ്യോ നന്നായിട്ട് അഭിനയിക്കും, നമുക്ക് എന്താ ചെയ്യുന്നത് പത്മനാഥൻ പേര്, നമുക്കൊരു റോൾ ഉണ്ടാക്കാൻ. അപ്പോൾ ഒരു പെട്ടിക്കടക്കാരൻ്റെ തട്ടുകടക്കാരൻ്റെ റോൾ, കാരണം സുഖമില്ലാത്ത ഒരാൾ, അങ്ങനെ അതിൻ്റെ അകത്ത് അഭിനയിച്ച്. പിന്നെ കുഞ്ഞാലിമരക്കാർ എന്നുള്ള നാടകത്തിൽ, അല്ല ഈ പുതുപ്പണംകോട്ട എന്നുള്ള നാടകത്തിൽ, അതിൻ്റെ അകത്ത് ഈ ഒളിച്ച് കടത്തുന്ന ഒരാളെ പിടിച്ചു കൊടുക്കുന്ന ഒരാളായിട്ട് അങ്ങനെ കുറച്ച് മുഖം കാണിച്ച് അങ്ങനെ ചെറിയ സമയത്ത്. പിന്നെ രംഗപടത്തെ പറയുമ്പോൾ പറയുമ്പോൾ എത്രത്തോളം 200 എത്രത്തോളം നാടകങ്ങൾ ചെയ്തിട്ടുണ്ടാവും ശരിക്കും? എനിക്കൊന്നൊരു 150 നാടകത്തിൽ ചെയ്തിട്ടുണ്ടാവും. 150 നാടകത്തിൽ ഏകദേശം 20 നാടകത്തിലും ഗ്രാമീണ കലാതിക്ക് പല നാടകത്തിൽ ആട യയാതി എന്നുള്ള ഗംഭീര നാടകമുണ്ട്, പുരാണ നാടകം, ചരിത്ര നാടകവും പുരാണവും കൂടി എല്ലാം പി വി മണിയൂരിൻ്റെ രചനയിൽ നല്ല നടന്മാരുണ്ടായിരുന്നു. ടി കെ ജി മണിയൂർ, ഗോപാലമാഷ്, പിന്നെ ഇത്രത്തോളം ചിത്രങ്ങളും കാര്യങ്ങളും വരച്ച് അങ്ങ് ചിത്ര പ്രദർശനം നടത്തിയിട്ടുണ്ട്. അത് മാത്രം നടത്തി എനിക്ക് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള മേഖലയിലേക്ക് പോയാൽ പോകാത്ത ഒന്നാമത് ഞാൻ ഈ ഉള്ളിലോട്ടായാലോ, ടൗണിലാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കുമായിരുന്നു. ഇത്രയും നല്ല കലാകാരനെ, ശ്രദ്ധിക്കപ്പെടേണ്ട കലാകാരൻ, ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ ചെറിയ 2-3 വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചിത്ര പ്രദർശനവും കാര്യങ്ങളൊക്കെ. ഇനി ഈ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പ്രായത്തിലും ശരിക്കും പറഞ്ഞാൽ കുറച്ച് പെയിൻറ്റിങ്സുകളൊക്കെ ചെയ്തിട്ട് ഒരു നടത്തിക്കൂടെ? ഉണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. അത് ചെറിയ തോതിൽ ഞാൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനൊരു അവസരം കിട്ടിയത് ഹരിതാമൃതം പരിപാടിയിലെ സമുദ്ര ദർശന ഇതില്ലേ, പിന്നെ ഇവരെ പിന്നെ ജീവാമൃതം ഹരിതാമൃതം ഏഴ് ദിവസ പ്രോഗ്രാം. അപ്പോൾ അവരെ ഒരു ശ്രീനിയേട്ടൻ, അതിന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അത് ടി ശ്രീനിവാസൻ. ആ ശ്രീനിവാസൻ അതിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ അതിൻ്റെ ചുമർ ചിത്രത്തിന് എന്നെ വിളിച്ചു. അങ്ങനെ കുറേ ചിത്രങ്ങൾ, ആയുർവേദ ചികിത്സേനെ പറ്റിയുള്ള കുറേ ചിത്രങ്ങൾ. അപ്പോൾ രാജേഷിനെ വിളിച്ചു, രാജേഷിൻ്റെ ഒരു സഹായം തന്നെ ഇളന്നൊരു കുടിക്കുന്ന ഒരു ചിത്രം രാജേഷ് വരച്ചിട്ടുണ്ട്. പിന്നെ ആയുർവേദ അങ്ങ് സമുദ്ര ആയുർവേദ കംപ്ലീറ്റ് ചിത്രവും ചെയ്തിട്ടുണ്ട്. ഇപ്പം അടുത്ത് വിളിച്ചിട്ടുണ്ട്, ഒന്നായി ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മകനെ പറഞ്ഞാച്ചു അതിൻ്റെ പെയിൻറ്റെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ആ സമയം ചെയ്ത. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ അവിടെ പ്രശ്നമൊന്നുമില്ല, അവിടെ വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചുമർച്ചിത്രം ഞാൻ ഈ പ്രദർശനം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു ചിത്ര പ്രദർശനം വെച്ചൂടെ. ഞാൻ പറഞ്ഞു എന്തെന്നാൽ പ്രകൃതി സുഖത്ത് ചിത്രം ഒന്ന് പെട്ടാൽ മാത്രം അങ്ങനെയാണ് എനിക്ക് പ്രകൃതിയോട് കൂടുതൽ. ഏതെങ്കിലും ഒരു ചിത്രകാരൻ പണ്ട് വരച്ച ഇത് മനസ്സിൽ, അത് അങ്ങനെ ഏതെങ്കിലും ഒരു ചിത്രകാരനുണ്ടോ മനസ്സിൽ? ഉണ്ട്, ധാരാളം ചിത്രകാരന്മാരും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതിൽ ഒന്ന് പിന്നെ ആചാര്യ മാഷ് തന്നെ, നമ്മളെ എൻ്റെ ശരിയായ ഗുരുനാഥൻ ആയിട്ടില്ലെങ്കിലും ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അയാളുടെ ചിത്രം തന്നെ, അയാളുടെ ചിത്രത്തിനെ വളരെയേറെ സ്വാധീനിച്ചത് ഞാൻ അയാളുടെ ചിത്രത്തോട് അനുബന്ധിച്ച് ഞാനൊരു സാധനം ചെയ്തിട്ടുണ്ട്. അയാൾ ചോദിച്ചിട്ട് സ്റ്റംപിങ് പൗഡറിൽ മാത്രം ചെയ്യുന്ന ഒരു ചിത്രം. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഈ സ്റ്റംപിങ് പൗഡറിൽ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ 1000 ഗ്യാരണ്ടി ആണ്. സ്റ്റംപിംഗ് ചെയ്ത ചിത്രത്തിൽ അതിന് ഉദാഹരണം എന്ന് വെച്ചാൽ പണ്ട് കോറണേഷനിൽ, കോറണേഷൻ ഹോട്ടലിൽ പിന്നെ ആചാര്യമാഷ വരച്ച ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രമുണ്ട്. അതിൻ്റെ പിന്നിലെ തൂണലായിട്ട് സ്റ്റംപിംഗ് പൗഡറിൽ ചെയ്തത്. ഞാൻ ജനിക്കുന്നതിന് 1944 ഞാൻ ജനിച്ചത്, 1943 ആള് വരച്ചത് ചിത്രം. ആ നല്ല സ്റ്റംപിംഗ്. അപ്പൊ ഇപ്പോഴാ അത് പീടിക പോയി ഏതാനും കൊല്ലം മുമ്പേ വരെ എല്ലാവർക്കും അറിയാം, ഏതാനും കൊല്ലം മുമ്പേ ആ ചിത്രം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റംപിങ്ങിൽ ഒരു പ്രസിദ്ധൻ ഒരു കൃഷ്ണ മാഷാണ് നമ്മളെ MEMലെ, അയാൾ സ്റ്റംപിങ് പൗഡറിൽ കളിക്കുന്ന ഫോട്ടോയിട്ടല്ല സ്റ്റംപിങ് പൗഡറിൽ. അത് മനസ്സിലാക്കിയാൽ അത്രത്തോളം ഭംഗിയുള്ള ഒരു ചിത്രമില്ല, ഗ്ലേസിങ് ഉണ്ടാവില്ല, നല്ല ഇതായിരിക്കും സ്റ്റംപ് ചെയ്ത് കൊണ്ടുവന്നാൽ.
അതുപോലെ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ ഇപ്പം മ്യൂറൽ പെയിന്റിങ് മ്യൂറൽസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം ചില അവസാനം വീട്ടിൽ അവസാനം തന്നെ 3 കൊല്ലം മുമ്പേ ഞാൻ ഒരു മാസം കീഴിൽ പഠിക്കാൻ പോയി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചിത്രകല വേണ്ടത്ര രീതിയിൽ ഇപ്പം സമൂഹത്തിൽ ഒരു അംഗീകാരത്തിൻ്റെ സംഭവം കിട്ടുന്നുണ്ടോ? കാരണം മറ്റുള്ള കലകൾ സ്റ്റേജ് പെർഫോമൻസ് ആണ്. നമ്മളെ സംബന്ധിച്ചോളം പറയുകയാണ്, ചിത്രം നമ്മുടെ ഭാവന നമ്മൾ വരയ്ക്കുന്നു, ആ അംഗീകാരം ഇപ്പം കിട്ടുന്നുണ്ട്. അംഗീകാരം ഇപ്പം കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ ചിത്രകലയോട് പിന്നെ താല്പര്യമുള്ളത് അതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത്ര ധാരാളം അവസരങ്ങൾ കിട്ടുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഈ ചിത്രകലാകാരന്മാരോട് വലിയ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടുതൽ CPM ആൾക്കാരാണ്. പല വേദികളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ബിമേലിലെ മരിച്ചുപോയ ബിമേലിൻ്റെ നാടകത്തിന് ഒരു വർക്ക് ചെയ്യാൻ എനിക്ക് രണ്ട് ബീമുകൾ ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല ആളും ഇത് കണ്ടിട്ട് വിളിച്ചുകൊണ്ട് സരസ്വതി കലാലയത്തിൽ വിളിച്ച് നാടകത്തിലെ നല്ല സെറ്റ് വർക്കറാന്ന് കണ്ടിട്ടാന്ന് വിളിച്ചു കൊണ്ടുപോയതാണെങ്കിലും അവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് അതിൻ്റെ അകത്തെ ഒരു നല്ലൊരു നടൻ, ഒരു പേര് ചാപ്പൻ എന്നാണ്, നല്ല നടനാണ്. അയാൾ പറഞ്ഞു, മാഷെ നമുക്ക് മേക്കപ്പിനാളില്ല മാഷ, ഞാൻ പറഞ്ഞാൽ ചെയ്യാം. അങ്ങനെ സ്ഥിരമായിട്ട് 2 കൊല്ലത്തോളം സരസ്വതി കലാലയത്തിൽ സ്ഥിരം മേക്കപ്പ്. അപ്പം അന്ന് എന്താ വെച്ചാൽ ഇന്നത്തെ സാധനം അല്ല, അന്ന് എന്താ വെച്ചാൽ ഈ പേസ്റ്റ് പോലത്തെ സാധനം ഞെക്കിയെടുത്തിട്ട് അതിങ്ങനെ ചക്കപ്പശ പോലെ ഉണ്ടാക്കി വരസി ചൂടാക്കി മുഖത്ത് വെച്ച് അടിച്ചിട്ട് റോസ് പൗഡർ ഇട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സംഗതി എൻ്റെ ഐഡിയയിലും മനസ്സിലാക്കി നാടകത്തിലല്ലേ ഞാൻ ഇത് കാണുമ്പോൾ, മേക്കപ്പ് ചെയ്ത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു കളർ, ഒരു ചരിത്ര നാടകം പോലെ സമൂഹ നാടകത്തിൽ ഇത് അഴിക്കുക ചെയ്യുക. അപ്പോൾ അതിൻ്റെ സംഗതി ഒന്നും മനസ്സിലായി. അപ്പോൾ ഞാനത് ഞാനൊരു പരീക്ഷണം നടത്തി. അപ്പോൾ ഇവിടെ നിന്ന് ചിറ്റാ സ്കൂളിൽ തന്നെ ഈ രാഗം തിയേറ്റേഴ്സിൻ്റെ ഒരു നാടകത്തിൽ ഞാനൊരു പരീക്ഷണം നടത്തി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രീസ് പെയിൻറ്റിൻ്റെ അകത്ത് അല്പം റെഡ് പൗഡറും ഏകദേശം കൺമച്ചും കൂട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ആ വളർച്ച ഉണ്ടല്ല, ആ വൈറ്റ്നെസ് അതൊന്ന് മാറ്റി ഒരു ബോഡി കളർ പോലെ ഒക്കെ ചെയ്തപ്പം വടകര ബാലകൃഷ്ണൻ പറഞ്ഞ് നല്ല ഇതേത് പേസ്റ്റ്. ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ പരീക്ഷണം നടത്തിയിട്ട് മേക്കപ്പിൽ കളർ മിക്സിങ്ങിലെല്ലാം ആക്കി. നമ്മൾ ചിത്രം വരക്കുന്നതിനെ കൊണ്ട് പെയിൻറ്റിങ്ങിനെ പറ്റി അറിയാലോ. അങ്ങനെ ധാരാളം ചെയ്തിട്ടുണ്ട്. പിന്നെ ധാരാളം ടെക്നിക്കൽ എൻ്റെ സ്കില്ല് ഉപയോഗിച്ച് വെച്ചാൽ ഒരു കുട്ടി മാഷെ ഇത് കുരങ്ങനാണെന്ന് പറയും, വേഗം പേസ്റ്റ് എടുത്തിട്ട് കൈൻ്റെ അടിയിൽ കറക്റ്റ് ആക്കിയിട്ടിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കും. അപ്പോൾ ഇവിടെ മാത്രം ആ ഗ്രീസ് പെയിൻ്റ് ചെറിയൊരു വരയിട്ടാൽ ശരിക്കും കുരങ്ങനെ ഇറങ്ങി. അപ്പോൾ ഗംഭീരമായിട്ടുണ്ട്, പക്ഷേ ഒരു പണിയുമില്ല, ഈ സംഗതി മാത്രം ചെയ്തിട്ട് അങ്ങനെ ധാരാളം ഒരു കാലഘട്ടം അങ്ങനെയാണ്. വിൽക്കലാമേട എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അന്യം നിന്നൊരു കലാരൂപമാണ്, അതിൻ്റെ ഒരു പുതിയൊരു സംഭവത്തിലേക്ക് മാഷ് കൊണ്ടുവരികയാണ്. അത് ആദ്യം വിൽക്കലാമേള എന്ന് പറഞ്ഞാൽ കഥാപ്രസംഗം പോലെ കണ്ടുവരുന്ന 9 ആളുള്ള ഒരു അനുയായികളും ഒരു കഥ പറയുന്ന പോലെ ഒരാശാനും. അത് യഥാർത്ഥത്തിന് വിൽക്കലാമേളക്ക് ഒരു ആശാനും ഒരു പിന്നെ പാടുന്ന ആളും പറയുന്ന ആളും ഒരു വില്ലടിക്കുന്ന ആളെ വേണ്ടു. അതിപ്പോൾ ദൂരദർശനിലും മത്സരത്തിന് പോയി 3 ആളെ വേണ്ടു. അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൈത്താളം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ അത് തുടങ്ങുന്നുണ്ട്. പിന്നെ ഇത് കേൾക്കുന്ന കൂട്ടരെ നിങ്ങൾക്ക് ഈ കഥ പറയാൻ ഏറ്റുപാടാൻ ഒക്കില്ല എന്ന് പറയുമ്പോൾ ഒക്കില്ല എന്ന് പറയുമ്പോൾ ഏറ്റുപാടാൻ ഒക്കില്ലെങ്കിൽ താളമിട്ടെങ്കിലും അങ്ങനെയുള്ളവർ തുടങ്ങണം. അപ്പോൾ ഇതിങ്ങനെ കുഴിച്ചു പൊരിക്കുന്ന പോലെ മണിക്കൂറുകളോളം ഇങ്ങനെ ആടുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ അതിൻ്റെ അകത്ത് ചെറിയൊരു മാറ്റം വരുത്തി. ഈ കഥയിൽ ഈ ആൾ തന്നെ എണീറ്റിച്ച് ഈ കഥ ഇങ്ങനെ ആവുക. ഇപ്പം ഒരു ഇതാണെങ്കിൽ പിന്നെ ഇയാൾ വെറ്റുള്ള പിന്നെ യുദ്ധമാണെങ്കിൽ അയ്യപ്പനും ബാബരുമായിട്ടുള്ള യുദ്ധമാണെങ്കിൽ ഈ കൂട്ടത്തിൽ 2 ആൾ എണീറ്റ് അയ്യപ്പനും ബാബരും ആവും. എന്നിട്ട് മൈമിങ്ങ സാധനമാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ലേസർ ഷോർട്ട് ഷോർട്ടായിട്ടുള്ളത് അങ്ങനെ എല്ലാം ഇങ്ങനെ ഓരോന്ന് കഴിച്ച് അങ്ങനെ കാണിക്കുന്നു. അല്ലെങ്കിൽ ആൾ നാടകത്തിന് നമ്മൾ അവർ പിടിച്ചിരുത്തുന്നുണ്ടല്ലോ, ആ പിടിച്ചിരുന്ന സംഭവം ചെയ്യുന്ന ഞങ്ങൾ എൻ്റെ മകരജ്യോതി എന്ന് കാണിക്കുമ്പോൾ തന്നെ ഈ ജ്യോതി ഇങ്ങനെ കത്തുമ്പോൾ അതിൻ്റെ അകത്ത് മകരജ്യോതി എന്ന് പറഞ്ഞാൽ അത്ര ഇങ്ങനെ കയറി മേലോട്ട് പോകും. അത് നൂലുമ്പക്കൂട്ടിയുള്ള പറയുക അതെല്ലാം കാണുമ്പോൾ ആലോചിച്ചിട്ട് എന്തോ ഉണ്ട് എന്ന് തോന്നും. അങ്ങനെ ഈ അങ്ങനെയാണ് വിൽക്കലാമേള എന്നാക്കിയത്. മറ്റു വിൽപ്പാട്ട് വില്ലടിച്ചാൻ പാട്ട് വില്ലടിച്ചാൻ പാട്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഈ വിൽക്കലാമേള ആക്കിയത് ഞങ്ങളാണ്. പണ്ട് വിൽപ്പാട്ടായിരുന്നു, വിൽക്കലാമേള ആക്കി മാറ്റിയതിൽ പ്രമുഖനായ വ്യക്തിയാണ് നമ്മള് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അതുപോലെ പുരസ്കാരങ്ങൾ, ആദ്യത്തെ സമ്മാനം LP സ്കൂളിൽ നിന്ന്, പിന്നെ ഈ ഡ്രോയിങ്ങിന് പോയിട്ട് പിന്നെ മെമ്മറി ടെസ്റ്റിന് ഇരുന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് കിട്ടി, ഡ്രോയിങ്ങിന് കിട്ടിയില്ല. അപ്പം വിഷയമൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ, അതാണ് നമ്മൾ നിസ്സാരമായി കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ളത്. എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ വരക്കാൻ അവൻ്റെ ചിത്രം, അവൻ്റെ ചിത്രം വന്നത് ഞാനത് വരച്ചു. പക്ഷേ അതിനെക്കാളും നന്നായി മെനക്കെട്ട് വരച്ചോലുണ്ട്. എനിക്ക് അതിനൊക്കെ ഫസ്റ്റ് എടുക്കാനും കാണിച്ചു, ഞാൻ അത്ര കാര്യമാക്കിയില്ല. അന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ശ്രദ്ധിക്കണോ, കഴിവുണ്ടെങ്കിലും ശ്രദ്ധിക്കണമെന്നുള്ള. അപ്പം അങ്ങനെ പോയി, അതിന് പകരം ഒരു സമ്മാനം കിട്ടി
പിന്നെ ഞാൻ പറഞ്ഞില്ല കാലിന് അസുഖമായ കൊണ്ട് കൊക്കം പറക്കലിനും ഫസ്റ്റ് കിട്ടി. അങ്ങനെ പിന്നെ അതാണ് ആദ്യത്തെ സമ്മാനം പുറത്തുനിന്നില്ല. പിന്നെ ഇങ്ങനെ കൊല്ലത്ത് ചെറ്റാ സ്കൂളിൽ എത്തിയൊക്കെ ക്രാഫ്റ്റിന് ഫസ്റ്റ് കിട്ടി. കൈവേലൊക്കെ ചെറുതായി ടീച്ചറാണ് അത് ഓഫർ ചെയ്തത്, ഓരോ വകയിൽ സമ്മാനം കിട്ടി. പിന്നെ സമ്മാനങ്ങൾ പെൻസിൽ ഡ്രോയിങ്ങിനും പെയിൻറ്റിങ്ങിനും ആ സമ്മാനം ബന്ധപ്പെട്ടപ്പോൾ ഞാൻ രണ്ടാളും മത്സരിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ കിട്ടുന്നത് ആദ്യമായിട്ട് പുറത്ത് പോയി കിട്ടുന്ന സമ്മാനമാണ് പിന്നെ സംസ്ഥാന യുവജനോത്സവത്തിന് കിട്ടുന്ന സമ്മാനം ആദ്യത്തെ ട്രോഫി. ശേഷം കാണുക, കൈയടിക്കുക. കാരണം സംസ്ഥാന യുവജനോത്സവത്തില് കിട്ടിയ ഒരു നല്ലൊരു ട്രോഫി, അതിന്റെ മൂല്യം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ? എത്ര വർഷം മുന്നേ അല്ലേ? അന്ന് സബ് ജില്ലയില്ല, റവന്യൂ ജില്ല. റവന്യൂ ജില്ല കോഴിക്കോടുന്ന് ഫസ്റ്റ് കിട്ടി. അങ്ങനെയാണ് ഇവിടെ ഇരുങ്ങണ്ട ഷോർണൂർ സ്കൂളിൽ വെച്ചിട്ട് ഈ സംസ്ഥാന യുവജനോത്സവം ആ സമ്മാനമാണിത്. പിന്നെ ഇങ്ങോട്ട് സമ്മാനങ്ങൾ സമ്മാനങ്ങൾ പിന്നെ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഷീൽഡുകളെല്ലാം കിട്ടുന്നത് ഞാൻ സ്കൂളിൽ പിന്നെ അധ്യാപകനായി പിന്നെ ഏകദേശം പി ജി ആയ സമയത്താണ് ഈ ഷീൽഡുകൾ. അന്നൊന്നുമില്ലല്ലോ, അന്നൊന്നുമില്ല അംഗീകാരങ്ങളൊക്കെ നമുക്ക് അന്ന് കിട്ടുന്ന സോപ്പ് പൊട്ടിയാണ് ഭയങ്കര അനുഗ്രഹമല്ലേ നമുക്ക്. പിന്നെ ധാരാളം പിന്നെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ഒപ്പം സജീവനാശേരി നമ്മുടെ രാകേഷ് ആഴ്ച എല്ലാവരും നല്ല ഇവരെല്ലാം പിന്നെ വന്ന പിന്നെ വന്ന എന്നാ അന്ന് ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ രാജനായിരുന്നു ബ്രോസ് രാജനാണ് എൻ്റെ ഹെൽപ്പർ ആദ്യത്തെ. പിന്നെ സി എൻ നാരായണ മാഷി ചോറോ സ്കൂളിൽ പിന്നെ എൻ്റെ ശിഷ്യനാണ്. പിന്നെ വത്സൻ മാഷി എൻ്റെ ശിഷ്യനാണ്. ഡ്രോയിങ് മാഷി ഡ്രോയിങ്ങിൽ അഡ്രസ്സ് ചെയ്ത് മൂന്നാളേ ഉള്ളൂ, ബാക്കിയല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ധാരാളം മേക്കപ്പ് ആർട്ടിസ്റ്റ്. അങ്ങനെയാണ് ബ്രോസ് എന്നല്ല ബാങ്ക് റോഡിൽ ഒരു സംഘം നാക്കി ബ്രോസിനെ അങ്ങനെ മാറ്റി. അങ്ങനെ ധാരാളം അങ്ങനെയാണ് ഒരുക്കള് സജീവനെല്ലാം സജീവൻ്റെ കാര്യമായിട്ടില്ല നമുക്ക് ധൈര്യത്തിൽ ഒരു പരിപാടി ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. എന്റെ മക്കളും അതുപോലെ തന്നെ സ്മിതേഷും പിന്നെ സുഹാസും പിന്നെ ആ കൂട്ടത്തിലാണ് സജീവ്. എനിക്ക് മാമനാണ് എന്റെ പ്രചോദനം, എന്നും എന്റെ മാമനാണ് പ്രചോദനം. കാരണം ഞാൻ സ്കൂൾ ടൈമിലും എൻ്റെ ഞാൻ ചെറിയ ഞാൻ ഒരു ചെറിയ കാലത്തിൽ അത് നാല് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മേൻ്റെ അച്ഛൻ മരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ മുമ്പേ വരെ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഒരു ആഴ്ചക്ക് ഒരു ദിവസം ലീവ് ഉണ്ടാകുമ്പോൾ എൻ്റെ അമ്മേനെ കൂട്ടി അവിടെ വരും, എന്നെ കൂടെ കൊണ്ടാക്കും. എനിക്ക് കലാപരമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കലിയ എന്നുള്ളത്. ഈ കല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എൻ്റെ മാമൻ്റെ മോൻ സ്കൂൾ കലോത്സവത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങുമ്പോൾ ഞാനൊരു സെക്കൻഡ് എ ഗ്രേഡും വാങ്ങലുണ്ടായിരുന്നു പണ്ട്. എന്നുവെച്ചാൽ ഓൻ്റെ കഥാപ്രസംഗം അല്ലെങ്കിൽ ഓൻ്റെ ലളിതഗാനം ഞാൻ പഠിച്ചിട്ട് കലാകരമായിട്ട് വാങ്ങലുണ്ടായിരുന്നു. ഒരു പരിപാടി പറഞ്ഞു കൊടുത്താൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് വേണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തു. വെൽഡിങ് ആയാലും വെൽഡിങ് നടക്കാൻ നടക്കില്ല, ഓൾ സ്പോട്ടിൽ വന്നിട്ട് വെൽഡ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കും. അത് ആ വെൽഡിങ് എല്ലാം ഒരു ആന ഉണ്ടാക്കി, കുതിര ഉണ്ടാക്കിയത്, പേപ്പറുള്ള എല്ലാം ഉണ്ടാക്കിയത് ഇവരെയൊക്കെ സഹായം കൊടുക്കും. എൻ്റെ ഒരു ഗൈഡൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പെയിൻറ്റിങ്, ഇപ്പം രാജേഷിൻ്റെ ഒരു കയ്യൊപ്പാണ് വന്നത്. രാജേഷ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങിൽ ഞാൻ ഇത് നടത്തുമ്പോൾ കോമ്പറ്റീഷൻ നടത്തുമ്പോൾ അല്ല പ്രദർശനം നടത്തുമ്പോൾ രാജേഷിൻ്റെ ഞാൻ പരിചയപ്പെടുന്ന അങ്ങനെയാണ്. രാജേഷിൻ്റെ ഒരു ചിത്രം വന്നു, ഒന്നല്ല ഒന്ന് രണ്ട് ചിത്രം, ഒന്ന് മുല കൊടുക്കുന്ന പിന്നെ ഒരു ലാൻഡ്സ്കേപ്പ് വന്നു. ലാൻഡ്സ്കേപ്പിൽ അന്നൊരു കറക്ഷൻ ഉണ്ടായിരുന്നു, അത് ഇന്നത്തെ രാജേഷല്ല അന്ന് വരച്ചത്. അപ്പം ഞാനത് മനസ്സിലാക്കി അങ്ങനെ പിന്നെ പരിപാടി പിന്നെ പിന്നെ അപ്പോൾ അവസാനം സ്പീഡ് വർക്കില്ല വന്നത് ഞാൻ വിളിക്കല്. എഴുത്തിനായാലും പെയിൻറ്റിംഗ് പെട്ടെന്ന് പെട്ടെന്ന് അനുഭവം. ചിത്രകല മേഖലയിൽ ഏറ്റവും സ്വാധീനിച്ച വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിയാണ് എൻ്റെ കൃഷ്ണൻ മാഷ്. കാരണം കൃഷ്ണൻ മാഷ് എപ്പോഴും ഇപ്പോഴും ഈ സമയത്ത് പോലും എന്നോട് ചോദിക്കാറുണ്ട് റിയൽ ട്രാൻസ്പെറൻസി വർക്ക് എന്താണ്, റിയൽ ട്രാൻസ്പെറൻസി. അന്ന് ഒപ്പേക്ക് ടൈപ്പിലാണ് പുള്ളി അവിടെ സ്കൂൾ ഓഫ് ആർട്സിൽ വർക്ക് ചെയ്തത്, ആചാര്യ മാഷ കൂടെ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ സ്വാഗതം, എൻ്റെ വർക്ക് സ്വാഗതം പുള്ളി നോക്കാറുണ്ട്. പക്ഷേ എന്നോട് പറഞ്ഞു മാഷ് ഒരു എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. കാരണം ആ റിയൽ ട്രാൻസ്പെറൻസി ശൈലി നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അത് ഇൻക്ലൂഡ് മദറാട്ടിന് പോലും പറഞ്ഞാണ് ആ ശൈലി വിട്ടുപോയി. എന്തായാലും തീർച്ചയായും ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വടകൻ മേഖലയിൽ മലബാർ മേഖലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ട വ്യക്തിയാണ് എൻ്റെ കൃഷ്ണൻ മാഷ്. മക്കളുണ്ട് മൂന്നാളുണ്ട്, മൂന്നാൾ രണ്ടാൾ ആർട്ടിസ്റ്റ് മാറി തന്നെയാണ്. സ്മിതേഷ് പിന്നെ ഇവിടെ മാടപ്പള്ളി പിന്നെ മറ്റേ സോങ് ആൻഡ് ഡ്രാമ ഡിവിഷനിൽ മേക്കപ്പ് വിത്ത് പിന്നെ കോസ്റ്റ്യൂം ഡിസൈനിങ്. അപ്പോൾ ഇപ്പം ഗ്രീൻ റൂം മെഷീനായിട്ട് നിൽക്കുന്നത് ഇപ്പം ആദ്യം ബാംഗ്ലൂരിന്. ഇപ്പം അവിടെ ഉണ്ട് എൻ്റെ കെയർ ഓഫിലാണ് എനിക്ക് ഒരു ഒന്ന് രണ്ടാം വാർഡ് കിട്ടിയത്. പിന്നെ സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ്റെ മേക്കപ്പിലും സെറ്റ് വർക്കിലും അവിടെ ഈ സെറ്റ് വർക്ക് കുറേ പ്രധാനപ്പെട്ട കാരണം ചില കേരളത്തിലുള്ള അമ്പലങ്ങളല്ല അവരെ ഡൽഹി. അപ്പോൾ അതുകൊണ്ട് എന്നോട് പ്രത്യേക ഒരു അമ്പലത്തിൻ്റെ കട്ടൗട്ട് അങ്ങനെ അമ്പലത്തിൻ്റെ കട്ടൗട്ടൊക്കെ കിട്ടിയത്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ
നാലാമത്തെ 25-ാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചു. അത് തിരുവനന്തപുരത്തായിരുന്നു കല്യാണം കഴിച്ചത്. ഒരു സ്വാമിദാസ് സ്കൂളിൻ്റെ പിന്നെ കല്യാണം കഴിച്ച് പിന്നെ പിറ്റാഴ്ച കൊല്ലം കുട്ടിയായി പിന്നെ മൂത്ത മകൾ സീമ എന്ന് പറഞ്ഞ്. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ 2-ാമത്തെ കുട്ടിയാണ് സുഹാസ്. പിന്നെ 3 കൊല്ലം കഴിഞ്ഞാൽ 3-ാമത്തെ കുട്ടി ആയി. അങ്ങനെ 30-ാമത്തെ വയസ്സിൽ എൻ്റെ 3 മക്കളെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. അയാൾക്ക് അവസാന നിമിഷത്തിൽ എൻ്റെ എല്ലാമായിരുന്നു അവസാന നിമിഷത്തിൽ ഒരു അസുഖം വന്ന് പെട്ടെന്ന് മരിച്ചു. അപ്പോൾ അന്നേരം ഞാൻ വിവാഹം നല്ല വേണ്ടെന്ന് വെച്ചതാണ്. അങ്ങനെ നമ്മൾ അനിയൻ്റെ കല്യാണത്തിൻ്റെ സമയം, അനിയൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ സമയം എല്ലാവരും കൂടി, എൻ്റെ അപ്പച്ചനും ഉണ്ട് ഇവിടെ, വലിയച്ഛനും കൂടി ഉണ്ട്. അപ്പം പറഞ്ഞു ഇവിടെ ഒരാൾ വേണം. എന്തെല്ലാം ഉണ്ടെന്ന് പറയാം, കോഴി, ആട്, പശു, ഇതെല്ലാം അമ്മക്ക് ഇവർക്ക് നോക്കാനാവില്ല. അതുകൊണ്ട് പിന്നെ അനിയൻ്റെ ഭാര്യ അനിയ ഒരു വെറുതെ മാറി താമസിച്ചു. അപ്പോൾ എന്തായാലും ഒരു കല്യാണം പറഞ്ഞാൽ അത് ചിന്തിച്ചിട്ടേ ഇല്ലയെന്ന് പറഞ്ഞു. അവസാനം പിന്നെ ഇവിടെ നിർബന്ധിച്ച്, ഇവരും നിർബന്ധിച്ച്, ഇത് വലിയ അച്ഛൻ നമ്മളെ അപ്പച്ചൻ നിർബന്ധിച്ച് എന്തായാലും കഴിക്കാൻ നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ അവസാനം മനസ്സിലാ മനസ്സോടെ ഞാൻ സമ്മതിച്ചു നിങ്ങൾ കണ്ടു വന്നു. അങ്ങനെ പിന്നെ പുറങ്കര ഇവളെ വീട് രണ്ടാമത്തെ കല്യാണം കഴിച്ചു. പിന്നെ എനിക്കാദ്യം അറിയാം ഈ ഇവളെ അറിയില്ലെങ്കിലും ആ വീടറിയാം. കാരണം വെച്ചാൽ ആ വീട് ആ പുറങ്കരയുള്ള ഏറ്റവും വലിയ വീടാണ്, ഓടിട്ട പുരയിൽ നിന്നുള്ള ഏറ്റവും വലിയ വീട്. ഇന്ന് ഏറ്റവും ചെറിയ വീട്, അന്ന് വലിയ വീട്. അന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന ആളെല്ലാം എത്രയോ ഉണ്ട്. അന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന ആൾ തന്നെ ഇപ്പൊ ആടത്തേ വലിയ ആൾക്കാരായിട്ട് വീട് വരെ സ്ഥലം വാങ്ങിയിട്ട് വലിയ വീടെല്ലാം എടുത്തിട്ടുണ്ട്. ഈ ഒരു മഹത് വ്യക്തിയെ വന്നിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, എന്താണ് ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത്? ആദ്യമായിട്ട് ഒരു ഉപദേശം. അബ്രഹാം ലിങ്കൻ പണ്ട് പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സുഖവും ദുഃഖവും ഒന്നിച്ച് വരുമ്പോൾ ആദ്യം സ്വീകരിക്കുക എന്താണ്. അപ്പം പലരും സുഖമാണല്ലോ പ്രതീക്ഷിക്കുക. അപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാനാണെങ്കിൽ ദുഃഖമാണ് സ്വീകരിക്കുക. കാരണം എന്താ വെച്ചാൽ ഒരു ദുഃഖത്തിൻ്റെ പിന്നീട് ഒരു സന്തോഷം ഉണ്ടാകും. അതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. നമ്മളൊരിക്കലും നമ്മുടെ കഴിവിനെ പുകഴ്ത്തി നമ്മൾ തന്നെ ഇല്ലാതാവരുത്. നമ്മുടെ കഴിവിൽ അങ്ങനെ ഇരിക്കേണ്ടത് ഇതുപോലെ ബാക്കിയുള്ളവരാണ്. അപ്പോൾ ഇതൊക്കെ പറയാനുള്ളത് തന്നെയാണ്, നമ്മളൊരിക്കലും നമ്മളെ കഴിവിൽ അഹങ്കരിക്കരുത്. ഒന്ന് ക്ഷമ, എൻ്റെ ഏറ്റവും വലിയ വിജയം ക്ഷമയാണ്. നമ്മൾ ക്ലാസ്സിൽ തന്നെ പരീക്ഷ കുട്ടികളിൽ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഞാൻ ക്ഷമയോടുകൂടി നിൽക്കുന്നു. വേറെ അധ്യാപകരാണെങ്കിൽ അടിയെല്ലാം ഉണ്ടാവും. ഞാനിത് അങ്ങനെ കുട്ടികളിൽ നിന്ന് അടിച്ചിട്ടില്ല. കാരണം ക്ഷമ എൻ്റെ ഒരു അലങ്കാരമാണ്. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ക്ഷമ, വിനയം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും വിജയം ഉണ്ടാവും. Thank you.